بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രവർത്തകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മറ്റു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നല്ല മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പക്ഷേ നല്ല മഴയാണ് ഇപ്പോൾ നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. എന്നേക്കാൾ മുന്നേ മഴ എത്തി. അൽഹംദുലില്ലാ, അൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക്ക, ബർക്കത്താണ്, ആരും പേടിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും ഈ രീതിയിലുള്ള ഇത്രയും വലിയ സംരംഭം ഇവിടെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയ, ഒരുക്കിത്തന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം ഇവിടെയും നാളെ അവന്റെ കോടതിയിലും അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ മുഖവരയിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നല്ല ക്ഷീണത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഈ ക്ഷീണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല മനസ്സുണ്ടാവില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയാം. നമുക്ക് നല്ല മനസ്സ് വേണോ? പള്ളിക്കാട്ടിക്ക് സ്ഥലം പറഞ്ഞ പോലെയല്ലോ, ഒരു പ്രതികരണമില്ല. നല്ല മനസ്സ് വേണോ? വേണോ? ഈ സാധനം എവിടുന്ന് കിട്ടും നമുക്ക്? ഈ ഇരിക്കുന്നവർക്കൊക്കെ നല്ല മനസ്സുണ്ടോ? ഇല്ലാന്നോ പ്രശ്ന ഉണ്ട്. നിങ്ങൾക്കൊക്കെ നല്ല മനസ്സുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശബ്ദമുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ടേ നല്ല മനസ്സുണ്ടോ നോക്കുള്ളൂ. നല്ല മനസ്സിന് കുറച്ച് ഇടങ്ങറാവേണ്ടതുണ്ട്, ശബ്ദത്തിനൊന്ന് ഉറക്കെ ബഹളം വെച്ചാൽ കാര്യം ശരിയായി. ഓക്കെ, മാത്രമല്ല എന്റെ ഓരോ മത്സരങ്ങളും ഞാൻ നടത്തുമ്പോ അതിനൊക്കെ നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, വെറുതെ ബടായി പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, റെഡി അല്ലേ? അന്ന് ഞാൻ ഫസ്റ്റ്. എന്താ ഒരു കഴിഞ്ഞ, നല്ല മനസ്സാണെങ്കിൽ നല്ല ആരോഗ്യവും നല്ല ഉഷാറൊക്കെ അവിടെ. ഇതൊന്നും ശരിയാവൂല. പക്രമാശെ, നമ്മളെ മിഠായി ഇവിടെ, വേറെ മിഠായി ഇല്ലാന്ന് വെച്ചിട്ടാ. ആ നോക്കി, ഇഞ്ഞുണ്ട് ഇഞ്ഞുണ്ട്. ആ ഉഷാറായി കണ്ടോ? ഇത് കണ്ട പോലത്തെ ചിരിയെന്നെ ഇങ്ങോട്ട് എത്തി. ഓക്കെ, കുഴപ്പമില്ല. ഈ മിഠായിയുടെ പാക്കറ്റ് ഇതിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും പേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഞാൻ തിരഞ്ഞെടുക്കാൻ പോവാണ്. ആരായിരിക്കും? ആൺകുട്ടിയാണോ പെൺകുട്ടി? ആൺകുട്ടികളുടെ ഒരു പ്രത്യേക താല്പര്യം പെൺകുട്ടികൾ അങ്ങനൊന്നുമില്ല. ഇത്രേ എനിക്ക് ആശയമുള്ളൂ. ഈ ഇരിക്കുന്നവരിൽ നിന്ന് ഒരാളുടെ പേര് എനിക്ക് കേൾക്കണം. ആരുടെ പേരാണോ ഞാൻ കേട്ടത്, അയാളെ വിളിച്ചിട്ട് ഞാൻ ഈ ഗിഫ്റ്റ് അങ്ങ് തരും. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. ഞാൻ 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോ എല്ലാരും ഒപ്പം പേര് പറയണം. ആരാണോ ആംപ്ലിഫയർ വിഴുങ്ങിയിട്ട് ഉച്ചത്തിൽ പറഞ്ഞത് എങ്കിൽ അത് ഞാൻ കേൾക്കും. ഈ മിഠായി ഞാൻ അവിടെ ഇറങ്ങി വന്നിട്ട് തരും. റെഡി റെഡി 1 2 3 ഒറ്റ എല്ലാവരും ഒരുമിച്ചിട്ട്, ഇതെല്ലാവരും പേര് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ നിന്ന് ആരാട്ടം, അതൊന്നും ശരിയാവൂല, അത് റോങ് ആണ്. 2 ചാൻസേ ഉള്ളൂ, ക്ലാസ് എടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് 1 2 3
ഒരു അവസാന ഒരു ചീരപ്പടക്കം ശരിയല്ല. Then last chance, ready? 1, 2, 3. അക്രാശം വിട്ടാൽ നമുക്ക് വിട്ടിക്കൊണ്ടാവാ. ഒരാളുടെ പേര് കുഴപ്പമില്ല, അടുത്ത ഒന്ന് രണ്ട് ചാൻസ് കൂടെ ഉണ്ട്, ഒരാളുടെ പേരും നമുക്ക് കിട്ടിയില്ല എന്നുള്ളത്. ശരി, ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് പോവാണ്. ഒരു നല്ല വിഷയമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, നല്ല മനസ്സ്. നല്ലത് എന്ന് പറയുമ്പോ തന്നെ അതിനൊരു സുഖമുണ്ടോ, ഒരു സുഗന്ധമുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. എന്താ നല്ല മനസ്സ് എന്ന് പറഞ്ഞാല്? ചിലര് പറയും, മോളെ എന്ത് എന്ത് ഇഷ്ടം അറിയോ, അല്ലാ എന്റെ മനസ്സ് കാണായിട്ട ബടായി, വിശ്വസിക്കണ്ട. അങ്ങനെ പറയുന്നവരെ വിശ്വസിക്കേണ്ട. അത് എന്തുകൊണ്ടാ പറയേണ്ടി വന്നെന്നറിയോ? അവർക്ക് അത് പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റണില്ല, അപ്പൊ നമുക്കൊന്നും വിശ്വാസമല്ല. അപ്പൊ പറയാണ്, അവർക്ക് അറിയായിട്ട സത്യമായിട്ടും അള്ളാണ് പഠിച്ചവനാണ്. ഇതെന്താണെന്നറിയോ? നമുക്കത് പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാ. നന്മ, സ്നേഹം, സ്നേഹം എന്നൊന്നും പറഞ്ഞാൽ പറയാനുള്ളതല്ല, സ്നേഹം എന്ന് പറഞ്ഞാൽ അറിയാനുള്ളത്. നമുക്ക് പറയല, ഫുള്ള് പറയല, ഫോണിൽ കൂടെ അരമണിക്കൂർ, ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ, മൂന്ന് മണിക്കൂർ. കല്യാണം ഉറപ്പിച്ചിട്ട് 6 മാസം ദാ ഇരിക്കുന്ന വിഭാഗം ഒക്കെ ഇപ്പൊ ഏകദേശം ലൈസൻസ് കിട്ടിയ ടീമാവും. ആ ഫുള്ള്, എന്നിട്ട് അവസാനം കല്യാണം കഴിഞ്ഞാലോ ഫോണിൽ കൂടെ ഭയങ്കരമാണ്. സത്യമായിട്ടൊന്നും നിങ്ങളുടെ ഭാഗ്യമാണ് ഇന്നെ കിട്ടിയത്, എന്റെ മനസ്സ് എത്ര നല്ല മനസ്സാണെന്നറിയോ. അപ്പൊ അവനും പറയും, എന്റെ മോളെ ഞാനോ എത്ര കുട്ടികൾ എന്റെ പിന്നാലെ നടന്നതാണെന്നറിയോ, പടച്ചേ ഞാൻ പിടുത്തം കൊടുത്തില്ല, എന്റെ മനസ്സ് അത്രേ നല്ല മനസ്സാ. ഇത് രണ്ടു കൂട്ടരും പറഞ്ഞ് 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 അവസാനം കല്യാണം കണ്ട് കഴിഞ്ഞാ നല്ല മനസ്സ് ഇങ്ങനെ കാണുമ്പോളാണ്, ഇതാപ്പ നിങ്ങളുടെ മനസ്സ്, പിന്നെ അൻ്റെ തുടങ്ങി. പിന്നെ നമുക്ക് എവിടെ വെച്ച് കാണാം? കുടുംബ കോടതി വെച്ച് കാണാം. ഇത് ഒഴിവാക്കാനാണ് നല്ല, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെല്ലാരും വാക്കിൽ ഭയങ്കര ഉഷാറാ, പ്രവർത്തിച്ച് കാണിക്കാൻ തയ്യാറല്ല. പറയാമല്ല, പറയലല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് കാണിക്കലാണ്. അവർക്ക് വിജയമുള്ളൂ, അവർക്ക് ആസ്വദിക്കാൻ കഴിയൂ, അങ്ങനത്തെവർക്ക് നല്ല മനസ്സ് കിട്ടൂ. ആ നല്ല മനസ്സ് കിട്ടണമെങ്കിൽ, നല്ല മനസ്സ് എന്നുള്ളൊരു സാധനം മനുഷ്യന് ഫസ്റ്റ് ഉണ്ടാവണമെങ്കിൽ, എന്റെ ഫസ്റ്റ് ഭാഗം തന്നെ അതാണ്, നല്ല മനസ്സ് എന്നുള്ളത് മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ അവൻ എന്തു ചെയ്യണം? ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ വലിയ വീട്, വലിയ കാറ്, അതുപോലെ തന്നെ ഭയങ്കര ഗ്ലാമർ ഉള്ള മക്കള്, ഗ്ലാമർ ഉള്ള ഉമ്മ, ഗ്ലാമർ ഉള്ള വാപ്പ, ഗ്ലാമർ ഉള്ള ഭർത്താവ്, ഗ്ലാമർ ഉള്ള ഭാര്യ. പക്ഷെ ഏതൊന്നിന്റെ മുഖത്തേക്ക് നോക്കിയാലും ഒരു സുഖം ഉണ്ടാവില്ല. മോളെന്തിയാ? കോളേജ് പോയി. എന്താ നിനക്ക്? ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇത് ആരാണ് ഉണ്ടാക്കി വെച്ചത്? മനസ്സ് വിശാലമാവണം. മനസ്സ് വിശാലമായാൽ ഇൻഷാ അല്ലാഹ് ഈ നല്ല മനസ്സ് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് എന്താണെങ്കിലും നേടിയെടുക്കാം. മനസ്സ് വിശാലമായുള്ള ഗുണം അറിയോ നിങ്ങൾക്ക്? മനസ്സ് വിശാലമായിട്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചെറിയ ഒരു ഒരു ഗ്ലാസ്, ഫോർ എക്സാമ്പിൾ ഇത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോ ഈ കുപ്പി തുറന്നിട്ട് ഈ കുപ്പിയില് ഒരു പിടി ഉപ്പ് ഇട്ടു, ഒരു പിടി ഉപ്പ്, എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി കുടിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? അത് കഴിച്ചിട്ട് ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. കാരണം എന്താ? ഈ കുപ്പിയിൽ ഒരു പിടി ഉപ്പിട്ടാൽ കഴിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു 10, 20, 30, 40 ആളുകൾ ഓരോ പിടി ഉപ്പെടുത്തിട്ട് തൊട്ടടുത്തുള്ള കിണറ്റിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പുഴയിലോ കൊണ്ടിട്ടു. ആ വെള്ളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഉപ്പ് വന്ന് വീണത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. എന്താ കാരണം? അതിനെന്തുണ്ട്? വിശാലതയുണ്ട്. ഇതിനെന്തില്ല? വിശാലതയില്ല. ഇതേപോലെയാണ്, വിശാലതയില്ലാത്ത മനസ്സാണെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഫാമിലിയിലോ പഠനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കം, കൂട്ടുകാരി പിണങ്ങിയതിന്റെ പേരിൽ ബിൽഡിങ്ങിന്റെ മേലെ ചാടി മരിച്ച പൊട്ടത്തികൾ എത്രയോ ഉണ്ട്. പൊട്ടത്തി എന്ന് തന്നെ പറഞ്ഞ് സ്മരിക്കണവരെയല്ല. അതെന്താ പറയാ? ശരിക്ക ഓരോരുത്തർ മുഖത്തോട് മുഖം നോക്കിയിട്ട്, ആ ഫുട്ബോള് കളിയിൽ തന്റെ ടീം തോറ്റതിന് വീട്ടിലേക്ക് പോവാതെ കിണറ്റി ചാടിയ മഹാന്മാരെ കണ്ട് ഇരിക്കളയില്. കാരണം എന്താ? വീട്ടിൽ നിന്ന് ഡയലോഗ് അടിച്ചിട്ടാ പോന്നത്, നമ്മ കപ്പ് ഞാൻ കൊണ്ടുവരും. ഇനി കപ്പില്ലാതെ പോയ ഇതൊക്കെയാണ് പ്രശ്നം, ഇതൊക്കെയാണ് പ്രശ്നം. മനസ്സ് വിശാലമാണെങ്കിൽ ഒരു പിടിയല്ല, ഒരു ചാക്ക് ഉപ്പെടുത്തുകൊണ്ട് നിങ്ങൾ
ആ വിശാലമാകുന്ന ആ പുഴയിൽ കൊണ്ടുപോയി കലക്കിയ പുഴ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതുപോലെയാണ് വിശാലമായ മനസ്സുള്ളവർക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും തവക്കൽ തുറന്ന എനിക്കൊന്നും അതിൽ ഒരു പേടിയില്ല, ഒരു പ്രശ്നമില്ല, അതൊക്കെ ശരിയാവും. അതില്ല നമുക്ക് ഭയങ്കര പടച്ചോല്ലി, ഭയങ്കര വിശ്വാസ പലപ്പോഴും അന്ന് വിചാരിച്ചതിന്റെ അപ്പുറത്തൊന്നും നടക്കൂല, പിന്നെ എന്തിനാ ഇത് ബേജാറാവണ്. അതിന്റെ ഇടയിലാവും പെട്ടെന്ന് ഈ വയല് പറഞ്ഞ ആൾക്ക് ഫോണ് വരിക. ഫോണ് വന്നിട്ട് ഹലോ, പിന്നെ എന്റെ കുട്ടി എന്തോ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് എന്തോ ചെറുതായിട്ട് സൈക്കിൾ ഇടിച്ചതാ പടച്ചോനായി. എന്തായിരുന്നു ഇവിടെ നിന്നിട്ട് ഭയങ്കര ഉപദേശമായിരുന്നു, അന്ന് വിചാരിച്ചതിന്റെ അപ്പുറത്ത് നടക്കൂല, എന്തിനാ ടെൻഷൻ ആവണ്. പറയാൻ എല്ലാവർക്കും സുഖ, സ്വന്തം ലൈഫിലേക്ക് വരുമ്പോൾ അത് അനുഭവിച്ചറിയുള്ളൂ. അതിന് നമുക്ക് വേണ്ടത് മനസ്സിന്റെ വിശാലത. ഈ മനസ്സിന്റെ വിശാലത എങ്ങനെ കിട്ടുക? മനസ്സിന്റെ വിശാലത എങ്ങനെ നമുക്ക് കിട്ടുക? മനസ്സ് വിശാലമായ ചങ്ങായിമാരെ ഞങ്ങളൊക്കെ സ്റ്റാറാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ താൻ പഠിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാ, താൻ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്, തന്റെ സ്കൂളിൽ താൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. ക്ലാസ്സിലല്ല, ഈ ഇരിക്കുന്ന ഇത്രയും നോണൊന്നും പറയരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്കൂളിൽ ഫസ്റ്റ്, 3ോ 4ോ ഡിവിഷൻ ഉണ്ടായിരുന്നു, ആ ഡിവിഷനിൽ ഫസ്റ്റ് വാങ്ങിയ വിദ്യാർത്ഥി. ഗേൾസ് ആരുമില്ലേ പഠിച്ചോനെ? ആ മോളുണ്ട്, യാല്ല ഒന്നും കണ്ടുവാ. വേറെ ബോയ്സ് മക്കളെ മാരും കാട്ടടാ, എന്താണ്ട് ചങ്ങായിമാരെ ഇങ്ങനെ, ആരുമില്ലടോ, ഒറ്റ ആളേ ഉള്ളു ഗേൾസിൽ, ഒരു കുട്ടി മാത്രമാണ്. വേറെ ആരാ ബോയ്സിൽ, ആരാണ്? ഉണ്ടോ ഉണ്ടോ? 10ാം ക്ലാസ്സാണ്, കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥി. ബോയ്സിൽ ആരുമില്ല, അടുത്തത് നോക്കാം. ഗേൾസിലെ മോളെ പേരെന്താ? ഹിബ ഷെറിൻ. ഹിബ ഷെറിന്റെ രക്ഷിതാക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ട് ഇവിടെ? ഏതായാലും ഹിബ ഷെറിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കല്ലേ. ഓക്കെ, പിന്നെ ഉമ്മ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടോ വീട്ടില്? ഉമ്മനായിട്ട് പ്രശ്നമുണ്ട? ഒരു കുഴപ്പമില്ല, ശാന്തമാണ്, ഒരു കാര്യത്തിലും ഉമ്മനെ എതിർക്കാറില്ല. ശരി, ഹിബ ഷെറിൻ എന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ എത്ര, ഏകദേശം ഒരു 10,000 കുട്ടികളുണ്ടാവും, 1000 കുട്ടികളുണ്ടാവും. ആ ഇത്ര വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഈ സ്റ്റേജിൽ കയറി വന്ന് കുറഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി അല്ലേ. ഇതെങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടിയത്? അവൾക്ക് മാർക്ക് കിട്ടിയപ്പോ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാവും, ചേ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. എന്നാ നിങ്ങൾക്കൊക്കെ സന്തോഷത്തിന് ഞാനൊരു വാക്ക് പറഞ്ഞുതരാം, ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കലും എല്ലാ വിഷയത്തിലും A+ മേടിക്കലും അല്ല ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ഹിബ ഷെറിൻ A+ വാങ്ങി സ്കൂളിൽ ഫസ്റ്റായി, അത് അവളുടെ കഴിവ്. അവളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് തലച്ചോറിന് എത്രയോ കഴിവ് തന്നതിലെ ഏറ്റവും ചെറിയ ഒരു കഴിവിൽപ്പെട്ട കഴിവാണ് എല്ലാ വിഷയത്തിലും മാർക്ക് മേടിക്കുക എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും മാർക്ക് മേടിക്കുന്നവരൊക്കെ ഉഷാറാന്ന്, വെറുതെ പറയാം. മാർക്ക് വാങ്ങുന്നവരിൽ ഉഷാറുള്ളവരുണ്ട്. ആ അതിനെ നിങ്ങൾ മൈൻഡ് ട്യൂൺ ചെയ്യണം. മൈൻഡ് ട്യൂൺ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് ഉഷാറാവും. അതിന്റെ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ 10 മണിക്ക് തുടങ്ങി 5 മണി വരെയാണ് എന്റെ ക്ലാസ്. ഇതിങ്ങനെ പ്രസംഗിക്കുന്നത് പോലെ വേഗം പ്രസംഗിച്ച് പോകാൻ പറ്റൂല. ഞങ്ങളെ വിളിച്ച് ടെസ്റ്റ് ഒക്കെ നടത്തണം. എന്നാലും ഞങ്ങൾക്ക് മറ്റേ ധ്യാനം കെട്ടിട്ട് ഒന്നും ഉണ്ടാവില്ല. പ്രവർത്തിപ്പിക്കലാണ് എന്റെ ക്ലാസ്, പക്ഷെ ടൈം ഉണ്ടാവില്ല. എനിക്ക് തന്നിട്ടുള്ളത് ആകെ 1 മണിക്കൂറോ 1.5 മണിക്കൂറേ ഉള്ളൂ. അതിൽ കുറച്ച് ടൈം ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവര് സാറ് പറഞ്ഞു ഭയങ്കര തീറ്റ കുട്ടികളൊക്കെയാണ്, ആയിക്കോട്ടെ തിന്നട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ ഹിബ ഷെറിൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി മാർക്ക് വാങ്ങി, അൽഹംദുലില്ലാ, സന്തോഷം. അള്ളാഹു തആല നമുക്കും സംഘടനയ്ക്കും കുടുംബത്തിനും ചുറ്റുഭാഗത്തിനും നാടിനും ഉപകാരമുള്ളൊരു മകളാക്കി വളർത്തട്ടെ. ഇനി
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില കുട്ടികളുണ്ട് ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറ്റണില്ല. ഇതൊക്കെ മൈൻഡ് ട്യൂൺ ചെയ്യാത്ത പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഒരു സന്തോഷവർത്ത് പറഞ്ഞു തരട്ടെ. ഒരു 6 മാസം മുന്നേ തിരുവനന്തപുരത്തൊരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുത്തെ സാറ് വലിയ ഒരു പേപ്പർ എടുത്തിട്ട് കാണിച്ചു തരാണ്, കേരളത്തിൽ ആദ്യമായി പുസ്തകം എഴുതിയൊരു മനുഷ്യണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ജീവിത വിജയം എങ്ങനെ നേടാം. ശരിക്കും കേൾക്കണേ, ആ പുസ്തകത്തിന്റെ പേരാണ് ജീവിത വിജയം എങ്ങനെ നേടാം. ആ മനുഷ്യൻ 6 മാസം മുന്നേ മെന്റലായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പിരാന്തായിട്ട്. ആ പുസ്തകത്തിന്റെ പേര് ജീവിത വിജയം എങ്ങനെ നേടാം. അയാൾ 6 മാസം മാനസികമായിട്ട് അവിടെ കിടന്നു. അയാൾ എഴുതിയ ബുക്ക് ഇന്നും എത്രയോ ബുക്ക് സ്റ്റാളിൽ വായിച്ചിട്ട് ആൾക്കാരിങ്ങനെ നന്നാവുന്നുണ്ട്, എഴുതിയ ആൾക്ക് പിരാന്ത്. അവിടെ നിന്ന് പോന്നിട്ട് അയാൾ 2 മാസം കഴിഞ്ഞപ്പോ തൂങ്ങി മരിക്കും ചെയ്തു. സമാധാനമായില്ലേ നിങ്ങൾക്ക്? ആ ചങ്ങായിമാരെ എഴുത്തിലും അല്ലെങ്കിൽ സംസാരത്തിലും ഒന്നും അല്ല, ഇവിടെ ഒരു സാധനം ഉണ്ട്, ഞാൻ പറഞ്ഞേ, നല്ല മനസ്സ്. അല്ലാ, എന്താണ് നല്ല മനസ്സ്? ആ നല്ല മനസ്സുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ആരും മാറ്റി പുറത്താക്കൂല. എന്ത് പ്രശ്നം, നല്ല മനസ്സുള്ള നല്ല അത് നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? നല്ല മനസ്സെന്ന് പറഞ്ഞാൽ ഒറ്റന്നേ ഉള്ളൂ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരിക്കുക പ്രവർത്തനത്തിലും സ്വഭാവത്തിലും, പ്രവർത്തനത്തിലും സ്വഭാവത്തിലും. അതെ, ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇത് മിഠായി ഒന്നുമല്ല, എന്റെ കയ്യിലൊരു പേപ്പറാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? നേരത്തെ ആ മിഠായി വാങ്ങിയ കുട്ടിക്ക് വേണോ? അവിടുന്ന് ഉന്തിയാലടക്കം അവിടെ കൊണ്ട് വരൂല, കാരണം തോന്നിപ്പോ എന്ത് ഉപകാരമുള്ളത്. ശരി, ചിരി തുടങ്ങി ഓരോരുത്തർ. എന്റെ കയ്യിൽ 2000 ഒറിജിനൽ 2000 രൂപയാണ്. ഇതേ 2000 ഒരു 1, 2, 3, 4 ഇരട്ടി വലിപ്പുള്ള പേപ്പർ എടുത്തപ്പോ ആർക്കും വലിയ ഉഷാറൊന്നും ഉണ്ടായില്ല. 2000 എടുത്തപ്പോ ഈ പൊട്ടനെങ്ങാനിത് വേണോന്ന് ചോദിക്കോ ചോദിച്ചാ പലരും ചിരിക്കണത്. ശരി, ഞാനിത് വേണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആരെ വിളിക്കുക എന്ന്? എന്താ കാരണം? ഈ സാധനത്തിന് വാല്യൂ ഉണ്ട് മക്കളെ. കുറച്ചു നേരം ക്ലാസ് ഉണ്ടാവുള്ളൂ, കൂടുതൽ പോയിന്റ് പറയാൻ ടൈം ഉണ്ടാവില്ല. ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നത്തിന് എന്തുകൊണ്ടാണ് കുറച്ചെങ്കിലും പരിഹാരം കിട്ടിയാൽ അൽഹംദുലില്ല. വാല്യൂ ഉള്ള സാധനം കണ്ട എല്ലാരും കണ്ണൊന്ന് തുറക്കും. ഈ വാല്യൂ ഇല്ലാത്ത ആൾക്കാരെ നമ്മളാണ് കളിയൊക്കെ നടക്കുമ്പോ നീ ടീമിൽ ചേർക്കടോ എന്തോടോ ഞാൻ ഉണ്ടോ. കാരണം എന്താ, തലേ ദിവസം പന്തിട്ട് ഐഷാന്ന് പറഞ്ഞിട്ടുണ്ടാവും, കാരണം ഉണ്ടായ ശേഷം ബോള് തൊട്ടിട്ടുണ്ടാവില്ല, എന്നിട്ട് അങ്ങോട്ട് തീർന്നു അങ്ങോട്ട് കണ്ടം പൂട്ട് തന്നെ ഗ്രൗണ്ടിൽ പോയിട്ട്. നേരെ മറിച്ചിട്ട് നല്ല കളിക്കാരനാണെങ്കിൽ അവിടുന്ന് ബൈക്കുമ്പോ വരുന്നത് കണ്ടാ മതി, ആ നാസർ ഞങ്ങളിൽ, നാസർ ഞങ്ങളിൽ കണ്ട. വാല്യൂ ഉള്ള ഏതൊരു കുട്ടിയെ കണ്ടാലും, ഏതൊരു ഭാര്യയെ കണ്ടാലും, ഭർത്താവിനെ കണ്ടാലും, വിദ്യാർത്ഥിയെ കണ്ടാലും, മകനെ കണ്ടാലും, മകളെ കണ്ടാലും കണ്ണ് തുറക്കോടോ. നമ്മുടെ രക്ഷിതാക്കളെന്ന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പുറത്തു പോകാൻ പറയില്ല. ആ എന്തുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പുറത്തു പോകാൻ വേണ്ടി പറയുന്നത് ക്ലാസ്സിൽ നിന്ന്? പോടുന്ന് ഒരു വാല്യൂ ഇല്ല. നേരെ വാല്യൂ ഉള്ള കുട്ടിയാച്ചാ ടീച്ചർ മോൾ അവിടെ ഇരിക്കും, ഞാൻ മിസ്സിനോട് സംസാരിച്ചോളാം, അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററോട് ഞാൻ സംസാരിച്ചോളാം, മോള് മിസ് എന്റെ അടുത്ത് അറിയാം. മോള് വിഷമിക്കണ്ട, സമാധാനിപ്പിക്കാൻ ആളുകൾ വാല്യൂ ഉണ്ട്. ആ കുട്ടിയെ കൊണ്ട് സ്ഥാപനത്തിന് ഉപകാരമുണ്ട്, ആ ഭാര്യയെ കൊണ്ട് കുടുംബത്തിന് ഉപകാരമുണ്ട്, കുറെ ഭാര്യമാരുണ്ട് ഇതിൽ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഓട്ടോഷ വിളിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞ എന്തുകൊണ്ട? ഒരു വാല്യൂ ഇല്ല. ആ വാല്യൂ ഉണ്ടെങ്കിൽ ഏ കുഴപ്പമില്ല, ഈ എന്തിനാ കരയണ്, നമുക്ക് പരിഹാരം കാണാം, ഈ കയറി ഇരിക്ക് പ്രശ്നമില്ല. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തിലൊക്കെ നിന്നോട് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല, നീ വാ. നല്ല മനസ്സ് വാല്യൂ ഉള്ളതുണ്ടാകും. ഈ വാല്യൂ ഉള്ള സാധനം കണ്ടപ്പോ നിങ്ങളുടെ കണ്ണൊക്കെ തുറന്നു. ദേൻ ഇനി ഞാൻ ഈ വാല്യൂ ഉള്ളത് വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. ഇനി ഈ വാല്യൂ ഉള്ള സാധനം ഞാൻ ഇങ്ങോട്ട് ചുരുട്ടി തൊയ്വ് സാറ് നോക്കുകയാണ് എന്റെ ഫ്രണ്ട്, കാരണം ഈ 2000 അവന്റെ ഇടയിൽ ചുരുട്ടാലോ. ഇത് ഞാൻ ഇങ്ങോട്ട് ചുരുട്ടി ചുരുട്ടിയിട്ട് ഈ പൈസ നിങ്ങളോട് വേണോ എന്ന് ഞാൻ ചോദിച്ചാൽ അപ്പോഴും നിങ്ങൾക്കൊരു ആൻസർ ഉണ്ട്, എന്താ വേണോ എന്ന്. ഇങ്ങോട്ട് കാട്ടട ചങ്ങായി. കാരണം എന്താ, ഈ ചുരുട്ടിയ പൈസ ഇതിങ്ങനെ അങ്ങ് നിർത്തി, ഇതിങ്ങനെ അങ്ങ് നിർത്തിയിട്ട്, ഇതിങ്ങനെ നിർത്തിയിട്ട് കണ്ടോ നിർത്തി, ഇത് കൊണ്ടുപോയിട്ട് ഏതൊരു കടയിൽ കൊടുത്താലും ഒരു മൂല്യവും കുറയാതെ സാധനങ്ങൾ കിട്ടും. യെസ് ഓർ നോ? ഈ വാല്യൂ ഉള്ള സാധനത്തിന് ചെറിയ സ്ക്രാച്ച് പറ്റിയാലും നമ്മൾക്ക് ആവശ്യമുണ്ടോ?
നല്ല മനസ്സിലാക്കിക്കോ, നിങ്ങൾ വാല്യുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, വാല്യുള്ള ഒരു അച്ഛനാണ് എങ്കിൽ, അമ്മയാണ് എങ്കിൽ, മക്കളിട്ട് തട്ടിക്കളിക്കൂല. എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോ കുടുംബത്തിൽ നിന്ന് ഓടിക്കുന്നത്, കുടുംബ കോടതിയിലേക്ക് പോകുന്നത്? വാല്യൂ ഇല്ല ഈ പേപ്പറ്, ഇതിങ്ങനെ തന്നെ വേണ്ട, പിന്നെ ഇത് ചുറ്റാ നമുക്ക് വേണോ? നല്ല രീതിയിൽ തന്നെ നടക്കുമ്പോ ഭാര്യനെ കണ്ടുവിടാത്ത പ്രശ്ന, പിന്നെ അതിന്റെ ഇടയിൽ വീണ്ടും തണ്ടൽ മുറിഞ്ഞാലോ കൊണ്ടുപോയി കുഴിച്ചിടും ജീവനോടെ. നല്ല രീതിയിൽ തന്നെ നടക്കുമ്പോ ക്ലാസ്സിൽ തനി കച്ചറയണ അവൻ, പിന്നെ കുറച്ച് കുരുത്തോട് കൂടിയാലോ? അപ്പൊ വാല്യുള്ള സാധനത്തിന് ഒരു ചെറിയ സ്ക്രാച്ച് പറ്റിയാലും നമുക്ക് ഇത് ആവശ്യമുണ്ട്. കാരണം എന്താ, ഇതിന് മൂല്യമുണ്ട്. മൂല്യമുള്ള സാധനം സ്ക്രാച്ച് പറ്റിയാലും വേണം, കൈവിടില്ല. അതാണ് പോയിന്റ്, കൈവിടില്ല. മനസ്സ് വിശാലമാവണം, മനസ്സ് നന്നാവണം, അതിന് വാല്യൂ വേണം. ഇനി ഈ സാധനം ഞാൻ രണ്ട് കഷ്ണമായിട്ടുണ്ട് കീറി, കീറൂല കീറൂലൊക്കെ പിരാന്തൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു കോളേജിൽ പ്രിൻസിപ്പൾ ആയിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന മനുഷ്യനാ. പേടി, നിങ്ങൾ വിചാരിക്കും ഇയാള് മൈൻഡ് ട്യൂൺ ചെയ്ത് പിരാന്തായി കിടന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, മൈൻഡ് ട്യൂൺ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല സാധന. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ഈ ഉദാഹരണം കഴിയട്ടെ. ഇനി ഈ വാല്യൂ ഉള്ള സാധനം രണ്ട് കഷ്ണമായി കീറിയിട്ട് ഞാൻ ഇത് പുറത്ത് കിട്ടാൽ ഈ ക്ലാസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കാൻ മുമ്പിലുള്ള ഒരു മതിൽ ചാടി എടുത്ത് പൊടിയുടെ പശുവിന്റെ കൊട്ടിച്ചിട്ട് അല്ലേ, ഉറപ്പാണ്. ഇത് കീറി കളഞ്ഞാലും ഒരു കുറച്ച് പശയൊക്കെ എടുത്ത് ഇവിടെ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യാം, കൊണ്ടുകൊടുക്കാം. ഒരു രൂപ പോലും കുറയാതെ കിട്ടില്ല, അതിന്റെ വാല്യൂ കിട്ടില്ല. ഇതാണ് മക്കളെ ജീവിതം. നമുക്ക് വാല്യൂ ഉണ്ടോ? വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമ്മൾ വെറുക്കേണ്ട ഒരു ആവശ്യമില്ല. എവിടെയും കയറിച്ചെല്ലാം, നല്ലൊരു ഉപ്പയാകാം, ഉമ്മയാകാം, വിദ്യാർത്ഥിയാകാം, വിദ്യാർത്ഥിനിയാകാം. എവിടെയും ഏത് ടീമിലും നമ്മൾ എടുക്കും, ഏത് സ്ഥാപനത്തിലും നമ്മൾ എടുക്കും. ഇത് പ്ലസ് ടു കഴിഞ്ഞ് നടക്കാണ്, ഒരു സീറ്റ് തരുമോ, ഒരു സീറ്റ് തരുമോ, ഒരു സീറ്റ് തരുമോ. എന്താ, ഒരു വാല്യൂ ഇല്ല. എന്തെങ്കിലും കളിയിൽ, കായികമായിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ചെറിയൊരു കഴിവുണ്ടായിരുന്നു എങ്കിൽ ആ സ്ഥാപനം മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഈ വാല്യൂ ഇല്ലാത്തത്? അള്ളാഹു നൽകിയ ഏറ്റവും നല്ലൊരു സാധനമാണ് മനസ്സ്. ഈ മനസ്സ് എന്നുള്ളത് ഞാൻ തുറന്നിട്ടില്ല. അതാണ് അതിനാണ് മൈൻഡ് ട്യൂൺ. എന്താ പലർക്കും മൈൻഡ് ട്യൂൺ പറഞ്ഞാൽ അറിയില്ല, പല ട്യൂണിങ്ങും അറിയല്ലേ. ട്യൂണ് പലരും ചിരിക്കുക പറഞ്ഞപ്പോ. മൈൻഡ് എന്താ ട്യൂൺ? മൈൻഡ് ട്യൂൺ നല്ല രസം, ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ട്. ഈ റേഡിയോയിൽ 65.5 ആകാശവാണി തൃശൂർ. അത് കറക്റ്റ് ഇങ്ങനെ ട്യൂൺ ചെയ്ത് പറഞ്ഞ ഇങ്ങനെ കറക്റ്റ് അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തുക. അങ്ങനെ ലൊക്കേഷൻ ശരിക്ക് 65.5 കറക്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖമുണ്ടാവും വാർത്ത കേൾക്കാനും പാട്ട് കേൾക്കാനും. നേരെ മറിച്ച് 65 എത്താതെ 64.0 അല്ലെങ്കിൽ 65.6 or 7 ഒക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വാർത്തകൾ ആകാശവാണി എന്നത്? ഉമ്മ പറയും ദേഷ്യം പിടിച്ചിട്ട്, എന്താണ് നിർത്തിവെച്ചത്? വാർത്തക്ക് വാർത്ത കൊണ്ട് കേൾക്കാനൊരു സുഖമില്ല, അത് ഒരു നമുക്ക് അസ്വസ്ഥതയാണ് അത് കേൾക്കുമ്പോൾ. ഒരു പാട്ട് വെച്ചു, ഈ ട്യൂൺ ചെയ്ത് കറക്റ്റ് പോയിന്റിലല്ല ഇവിടെ നിൽക്കുന്നത് എങ്കിൽ എങ്ങനെ പാട്ട്? നമുക്ക് ദേഷ്യം പിടിക്കും, അതെന്താ നിർത്തി വെക്കാൻ വേണ്ടി പറയും. അപ്പൊ പാട്ടിന് പാട്ടുണ്ട്, വാർത്തക്ക് വാർത്തയുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റണില്ല. നമുക്കത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥതയാണ് നിർത്തി വെക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ട്യൂൺ ചെയ്തിട്ട് കറക്റ്റിൽ പോയിന്റിലല്ലാത്തതിന്റെ പേരിൽ മക്കളുണ്ട്, പക്ഷെ രക്ഷിതാക്കൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഭാര്യയുണ്ട്, പക്ഷെ ഭർത്താവിന് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഭർത്താവുണ്ട്, പക്ഷെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. ആരാധനയുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ മുമ്പൊക്കെ 3 or 4 എന്നായിരുന്നു സംശയം, ഇപ്പൊ 7 or 8 എന്നാ. ഈമാനും കണ്ട് കൂടിയിട്ടേ. പണ്ട് അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോ അമ്പ് ഊരിയെടുത്തത് എവിടുന്നാ? ഇതൊക്കെ നമ്മളെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുമ്പോ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാ. അലി റളിയല്ലാഹു അൻഹു അമ്പ് ഊരിയെടുക്കുമ്പോ ശക്തമായ വേദന കൊണ്ട്
പുളഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഊരിയെടുക്കണം. മൂപ്പര് നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, അല്ലെ നിങ്ങൾ എന്ത് ഊരിയില്ലേ? അത്രേ അള്ളാഹുവിനോട് അടുത്തപ്പോഴേക്കും എന്തായി? ഊരിയെടുത്തത് പോലും അറിഞ്ഞില്ല. ഇന്നോ നമ്മളിങ്ങനെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഔദും കറന്ന് ഒരു മൊബൈല് ബെല്ലടിച്ചാൽ നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തുക്കുവാനെ ചീത്തറയാണ്. ഈമാൻ കൂടിയിട്ട് ചങ്ങായിമാരെ എവിടെ എത്തി നമ്മള്? മൊബൈല് ബെല്ലടിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തിനാ അങ്ങോട്ട് നോക്കണത്? നമ്മുടെ ഈമാനിന്റെ പോക്ക് നോക്ക്. അപ്പൊ മൈൻഡ് ട്യൂൺ ഇല്ല. നമ്മൾ ശരിക്കും ജീവിതം ട്യൂൺ ചെയ്ത് ഉമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് ഉമ്മ നിൽക്കുക, മകൾ നിൽക്കേണ്ട സ്ഥാനത്ത് മകൾ നിൽക്കുക. നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ, കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുമ്പോൾ, കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടും. നിങ്ങൾക്ക് കിട്ടണില്ലേ, കൊടുക്കണില്ല. കൊടുത്താൽ കിട്ടും. കറക്റ്റ് ട്യൂൺ ചെയ്തിട്ട് ആ പോയിന്റിൽ കൊണ്ടുവച്ചാൽ ആകാശവാണി വാർത്തകൾ വായിക്കുക, എന്തോ കുഴപ്പമുണ്ട്, അത് കേൾക്കുമ്പോ തന്നെ ഒരു രസമാണ്. പിന്നെ കുറച്ച് ബസ് ഇടിച്ചതും കുറച്ച് പീഡനകേസൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം കേൾക്കാൻ. അപ്പോ അത് ട്യൂൺ കറക്റ്റ് ആണ് എങ്കിൽ, ട്യൂൺ കറക്റ്റ് ആണ് എങ്കിൽ അത് കേൾക്കാൻ തന്നെ നമുക്കൊരു സുഖമാണ്, ഒരു സന്തോഷമാണ്. ഇതിന് നാം തിരഞ്ഞെടുക്കേണ്ട കുറെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതുള്ളത്. അതിന് പഠിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല സ്വഭാവങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, പലയിടത്തും ക്ലാസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തിത്വം വികസിപ്പിക്കുക. എന്താ വ്യക്തിത്വം? ഇപ്പൊ ഫക്രുമാഷ് പറയും എന്നോട്, എടാ എനിക്ക് എന്ത് കണ്ടാലും അത് അപ്പ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ചൂട് കുറച്ച് കൂടുതലാ. അപ്പൊ എന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ആണത്. അതേപോലെ തന്നെ ഭക്ഷണം കണ്ട ഭയങ്കര തീറ്റയാണ്, ഈ ഭയങ്കര കഴിക്കലാണ്, ഇതൊക്കെ എന്റെ പേഴ്സണാലിറ്റിയാ. അപ്പൊ എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുമ്പോ എന്താണ്, ചൂടൊന്നുകൂടി അങ്ങ് കൂടും, ഭക്ഷണം കഴിക്കുന്നത് ഒന്നുകൂടി അങ്ങ് കൂട്ടും. ഞാനൊരു ചൂടനാണെങ്കിലോ പെരും ചൂടനാവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. എന്നിട്ട് അതില് എന്തൊക്കെയാണ് കാണിക്കുന്നത്? കൈ പിടിച്ച് ഷെക്കൻഡ് കൊടുത്ത് ഇങ്ങനെ കുലുക്കി കുറെ നേരം നിൽക്കണം. കൃത്രിമമായ സ്വഭാവങ്ങൾ നാം മാറ്റാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാ നല്ല മനസ്സെന്താണെന്ന് അറിയും. ആകെയുള്ള പ്രശ്നം അതാ, കൃത്രിമമായിട്ടുള്ള സ്വഭാവം. ആർക്ക് വേണ്ടിയിട്ട പൊന്നും മക്കളെ നിങ്ങൾ സ്റ്റൂള് പോലത്തെ ഇത്രയും കനുള്ള ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ പോണത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, നടക്കാൻ ഒരു സുഖമില്ല എന്റെ മക്കളെ? തണ്ടല് വേദന, കാൽമുട്ട് വേദന, എത്രണ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഇരിക്ക കുത്തനെ വീഴുന്നത്. എന്നിട്ടും ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി അതെടങ്ങറായിട്ട് പാവം തോന്നും പോണു കണ്ടാല്. പിന്നെ ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് ബസ്സിലേക്ക് കയറ്റി കൊടുത്ത പീഡനെന്നും പറയൂ, അതിനു മാർഗല്ല. നാം അഹങ്കാരികളായിട്ട് ഉയരാൻ ശ്രമിച്ച അല്ല പിടിച്ച് താത്തോടോ, ഭയങ്കര ഗ്ലാമറാ പൾസറാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇക്കാലം ഇരിക്കക്കുത്തിനോട് വീഴുക കഴിഞ്ഞു. പിന്നെ ആ ഭാഗത്ത് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പോകൂലങ്ങള്. അഹങ്കരിക്കണ്ട, അതിലൊന്നും കാര്യമല്ല. അതേപോലെ തന്നെ ഇതാ നമ്മളിരിക്കുന്ന ദിനൊന്നും അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. മുടിയൊക്കെ ഇങ്ങനെ, ആ നൃത്തം കണ്ട പേടിയാവും. രാത്രിക്ക് ചിലന്മാര് പറയും, പെട്ടെന്ന് വാതില് തുറന്നപ്പോ പേടിയാവുകയാണ്. നമ്മള് എന്താണ് ഈ ഒരു അവസ്ഥ? ഇതൊക്കെ എന്താ കുഴപ്പം അറിയോ? നല്ലത് ചെയ്തിട്ടും നല്ലത് പ്രവർത്തിച്ചിട്ടും നാട്ടില് ആരും ആവാൻ കഴിയണില്ല. പഠിച്ചിട്ട് സ്കൂളിൽ ഏതായാലും ഫസ്റ്റ് മേടിക്കാൻ പറ്റണില്ല, ക്ലാസ്സിലും ഫസ്റ്റ് മേടിക്കാൻ പറ്റണില്ല, കളിച്ചിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് എന്താണെങ്കിലും ട്രോഫി വീട്ടിലേക്ക് കിട്ടണില്ല, ഷട്ടിൽ ബാറ്റ് കളിക്കാനാണെങ്കിൽ മേലെ അനങ്ങാനും വയ്യ. പക്ഷെ ജനങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, അപ്പൊ എന്താ കോലം കിട്ടുക. ഇത് നല്ലതല്ല കേട്ടോ എന്റെ മക്കളെ, ഒരിക്കലും നല്ലതല്ല. ഇത് അപമാനമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക്, അപമാനമാണ് നമ്മുടെ മതത്തിന്. എന്തുണ്ട് കുളി, നിങ്ങൾ നല്ല സൂക്ഷിച്ചോളൂ, നിങ്ങളൊക്കെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ്, നിങ്ങൾക്കൊക്കെ അത് മതിപ്പോ. മുടി ഇങ്ങനെ കുളിക്കാതെ ഒരു ബാത്റൂമിൽ കൂടെ ചെരുപ്പും, പിന്നെ പാന്റ് ഇടുപ്പ വിഴുപ്പ വിഴുപ്പ വിഴിച്ചിട്ട് ഇങ്ങോട്ട്, അത് മതി. മാന്യമര്യാദക്ക് ഒരു ആലോചന വന്നു പറയും, ഇക്കണ്ട ഇക്കണ്ട. അഹങ്കാരത്തിന്റെ മനസ്സാണ് ഇന്ന് ഡിവോഴ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്.
നാലാൾക്കാരെ പോകുമ്പോഴേ കയ്യക്കനെ പിടിച്ച് ലാലാലസ ഇങ്ങനെ പാടാൻ പറ്റണം. അത്യാവശ്യം മതവും ബോധവും തൻ്റെയും നാട്ടിൽ സംഘടനാ പ്രവർത്തനമുള്ളവർക്കും ഈ ലാലാലസക്ക് ടൈമില്ല. എന്നിട്ട് അല്ലെ ആ എഫ് ബിയിൽ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് രണ്ടിൻ്റെ അന്ന് ഞങ്ങളിപ്പോൾ പോയി നിൽക്കുന്നത് ആനക്കാംപുഴയുടെ തീരങ്ങളിൽ. എന്നിട്ട് കാണാം ഭാര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നല്ലംപോലെ വെച്ച തർക്കടില്ല മോന്ത കാണാം. അപ്പൊ അപസ്മാരം സൂക്കടി പിടിച്ചോ ആ എന്താണെന്നറിയില്ല നല്ലംപോലെ വെക്കൂല. പ്രത്യേകിച്ച് പെൺകുട്ടികള് ആൺകുട്ടികൾ എന്ന് പറഞ്ഞ നല്ല വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. കൈയടിക്കലല്ല പഹന്മാരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവരെ നോക്കുക എന്നുള്ളത്. ആ നിങ്ങൾ വിചാരിച്ചതെന്താ ഒക്കെ പെൺകുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി. അതിനെന്താന്ന് പറയാ, അതിന് എന്തോ ഒരു വാക്കുണ്ട് ഫക്രുമാഷ എപ്പോഴും പറഞ്ഞേക്കാം. അതിന് ഒരു ഒരു നാല് തിയറി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അതിനൊന്നും ടൈമില്ല. അയാ മോക്കെ ഈ പറഞ്ഞ നോട്ടോ ഒക്കെ എന്ന് പറഞ്ഞ കൊറേ ആണുങ്ങളുണ്ട് നാട്ടില്. ഞാൻ ഭയങ്കര ശരിയാണ്, എന്റെ വാപ്പ എന്റെ ഭാര്യ ശരിയല്ല. അങ്ങനെയുള്ള ഭർത്താക്കന്മാരങ്ങളാവേണ്ടത് ഭാര്യക്കൊരു വില ഉണ്ടാവില്ല. എന്നാ ചില രീതിയിലുള്ള ഇപ്പൊ നിങ്ങൾ ഈ കൈയടിച്ചപ്പോ എന്താ മനസ്സിലായെന്ന് അറിയോ, നിങ്ങളുടെ ഏകദേശം ഉദ്ദേശം മനസ്സിലായി. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് നടക്ക ഫ്രീ. അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന വലിയ ഒരു വിഭാഗം രക്ഷിതാക്കളാണ്, പ്രത്യേകിച്ച് ഉപ്പമാരാണ്. തന്റെ മോൾ വളർന്നു വന്ന് 18, 20, 22 വയസ്സായിട്ടും ആ കുട്ടിയെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കണമെന്നുള്ളൊരു ചിന്തയില്ലാതെ നാട്ടിൽ തെക്കും വടക്കും നടന്നിട്ട് തന്റെ പൊന്നുമോളുടെ കല്യാണമാകുന്ന സമയത്ത് കയ്യിലൊരു പള്ളിയുടെ ലെറ്റർ പേഡുമായിട്ട് എരക്കാമുമാണ് ഈ കുട്ടി. എന്താ ഇന്നലെ ഇനിയാന്നുണ്ടായ കുട്ടിയാ, 18, 20 വയസ്സായി മോൾക്ക്. ഇവിടെ നിക്കാഹ് കഴിഞ്ഞ നിശ്ചയം കഴിഞ്ഞ നടക്കാണ് എന്റെ മോളെ കല്യാണം, സഹായിക്കണം സഹായിക്കണം. ഇതെന്താണെന്നറിയോ, ഉത്തരവാദിത്യം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തൊരു വിഭാഗവും ഇവിടെ ഉണ്ട്. അതിന് കുറെ കാര്യങ്ങൾ, സ്ത്രീകളുണ്ട് ഉത്തരവാദിത്തം മുഴുവൻ പെണ്ണുങ്ങളെ ഏറ്റെടുക്കും. ആ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കണക്കെടുക്കാൻ വേണ്ടി വന്നാല്, ഒരു കണക്കെടുപ്പിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വീടിന്റെ കൊലായത്ത് വാപ്പരിക്കുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കുടുംബനികളാകേണ്ടത്. ഒരുപാട് കുട്ടികളുണ്ട്, നിങ്ങളും അതെ കല്യാണം വർഷം കഴിഞ്ഞ 5-10 കുട്ടികളെ വാപ്പാരാവേണ്ടതാ. എന്തോ ഒരു സന്തോഷ, അള്ളാഹുവിന്റെ നാമം സ്മരിക്കാൻ വേണ്ടി ഒരുപാട് മക്കളെ നിങ്ങൾ ഇവിടെ സ്പോൺസർ ചെയ്തോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല രീതി വളർത്തണം കേട്ടോ. ഇതിങ്ങനെ 95, 96, 97 മോഡലിങ്ങൾ എല്ലാ കൊല്ലും അവരൊക്കെയാണ് ഇവിടെ കള്ളന്മാരാവുന്നത്, അവരൊക്കെയാണ് ഇവിടെ പിടിച്ചുപറിക്കാരാകുന്നത്. നല്ല മനസ്സ് വേണം. വാപ്പ നന്നെങ്കിൽ പേടിക്കണ്ട, ഒരിക്കലും എന്താവൂല, കുട്ടി കേടരൂല. ഇത് വാപ്പാക്കന്റെ പേടിയാ. ഉമ്മ നന്നെങ്കിൽ ഒരിക്കലും കുട്ടികൾ പേടരൂല. ഉമ്മാക്കൊരു കാര്യം വേണം, ഞാൻ ഉഷാറാന്നുള്ളത്. അതിന് എന്താ വേണ്ടത്? മനസ്സ് വിശാലമാവാൻ, മനസ്സിൽ സന്തോഷം കിട്ടാൻ, സമാധാനം കിട്ടാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മനസ്സ് വിശാലമാകുക. മനസ്സ് വിശാലമാകുന്ന സമയത്ത് നമുക്ക് എന്ത് കൂടും? ആത്മധൈര്യം കൂടും, മൈൻഡ് പവർ കൂടും. ഇത് ഇന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുറവാ. സംസാരത്തിന് ഭയങ്കര സംഭവമാണ്. ഫോണിൽ കൂടെ ചാറ്റ് ചെയ്യുമ്പോ ധൈര്യം കണ്ടിട്ട് വന്നോക്കി എന്റെ വിവരം അറിയും. ചാറ്റ് ചെയ്യുമ്പോഴല്ലേ എന്തും പറയാലോ. ഇത് പോരെ, അന്ന് ഞാൻ കൊണ്ടാവാൻ തയ്യാറാണ്, പൊന്നു പോലെ നോക്കിക്കോളാ. ഇന്ന് ശരി, 6 മണിക്ക് ഞാൻ ബാഗ് എടുത്തിട്ട് ഞാനൊരു തമാശ പറഞ്ഞു വെച്ചിട്ട് കാര്യമാക്കുക. ആ എത്രയോ കുട്ടികൾ വീട് വിട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും കാമുകനെ കാണാതെ പോലീസ് സ്റ്റേഷനിൽ പോയി നിലവിളിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും അങ്ങനെ ആവൂല, നല്ല മക്കളാണ് നിങ്ങളെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയാ, സാലിഹത്തായ നല്ല മക്കളാണെന്ന്. അള്ളാഹു തആല ഉയർത്തട്ടെ, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നന്മയിലൂടെ വളർത്തട്ടെ, ആമീൻ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മനസ്സ് വിശാലമാക്കി. അങ്ങനെ ഈ കുനിറ്റ് പോര് പലയിടത്തും പല പേരാണ് കണ്ടുകൂടായ്മ, എപ്പോഴും തർക്കിക്കാൻ വേണ്ടി നടക്കുക. ചിലവർ സ്വഭാവ എന്ത് കണ്ടാലും ആരെ പറഞ്ഞു പിന്നെ തർക്കം തന്നെ. മനസ്സ് സന്തോഷിക്കണമെങ്കിൽ, മനസ്സ് എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞ ബ്രീത്തിങ് ആണ്, ശ്വാസം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല്. നമ്മളിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഉള്ളിലേക്ക് അതെ അൽഹംദുലില്ലാഹ് എപ്പോഴേ വന്നത്, അതെ അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ നന്നാവുന്ന എനിക്കറിയാം പടച്ചു.
നമ്മൾ ആ ഉള്ളിലേക്ക് സന്തോഷത്തിന്റെ ശ്വാസമാണ് എടുക്കുന്നത് എങ്കിൽ, ബ്രീത്തിംഗ് ആണ് എങ്കിൽ, പുറത്തേക്ക് വരുന്നതും മക്കളെ സമാധാനം തന്നെയാണ്. നേരെ മറിച്ചിട്ടോ ചില ആളുകൾ കാണാം, ഭയങ്കര പേടിയക്കാരം, എപ്പോ പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് അറിയോ? ബസ്സിൽ കയറിയാലും കാണാം ഈ പേടിയുള്ളവര്. നമ്മുടെ സ്വഭാവം ബസ്സിൽ എവിടെ പോയാലും അറിയാം. ഇപ്പൊ ബസ്സിൽ കയറിയ ബസ്സിന്റെ കമ്പി ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോ കാണാം ചില ആളുകള്, നിറച്ച ആൾക്കാരെ പടച്ചോ അവിടെ മറിഞ്ഞാ പതി എങ്ങനെ രക്ഷപ്പെടുക. കണ്ടോ, ഫസ്റ്റ് ചിന്തിക്ക എന്താ, മൈൻഡ് ട്യൂൺ ചെയ്ത് മനസ്സ് നന്നാക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സോപ്പിട്ട് വരതലൊന്നും അല്ല. നമ്മൾ നമ്മുടെ ചിന്ത മാറണം, നമ്മുടെ ചിന്ത മാറണം. നിമിഷ നേരം മതി മക്കളെ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മാറാൻ പറ്റൂല എന്നൊക്കെ വെറുതെ പറയാ, മറക്കാൻ പറ്റൂല, കള്ളമാണത്. 10, 20, 22 വയസ്സ് വരെ നോക്കി ഉണ്ടാക്കിയിട്ട് ഒരുപാട് സ്നേഹിച്ച തന്റെ പെറ്റ ഉമ്മയെയും ഉപ്പയെയും ഒരു വർഷമോ 6 മാസമോ മുമ്പ് റോഡ് സൈഡിൽ നിന്നോ FB നിന്നോ പരിചയപ്പെട്ടവൻക്ക് വേണ്ടിയിട്ട് മറന്നു പോകുന്ന ലോകമേ, നിങ്ങൾക്ക് മറക്കാൻ പറ്റൂല എന്നോ? വെറുതെ അങ്ങോട്ട് പറയാ. കൗൺസിലിംഗ് എന്റെ അടുത്ത് വരാറുണ്ട്, കോഴിക്കോട് ചങ്ങനാട്ടൊക്കെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അവിടെ വന്നിട്ട് സാറേക്ക് മറക്കാൻ പറ്റണില്ല, സാറേക്ക് മറക്കാൻ പറ്റണില്ല, ഞാൻ എന്തായാലും ഇയാളെ പിന്നാലെ പോകും. അല്ല മോളെ, അനക്ക് എന്റെ വാപ്പാനും മാനും മറക്കാൻ പറ്റണ്ട. അത് അത് ഞാൻ പിന്നെ മുണ്ടൂല. 22 വർഷം നോക്കിണ്ടാക്കിയ വാപ്പാനും മാനും മറന്നിട്ട് മറ്റൊരുത്തന്റെ പിന്നാലെ ഓടിപ്പോവാൻ പറ്റുന്നുണ്ട് എന്നും 6 മാസം മുമ്പ് പരിചയപ്പെട്ട ഒരുത്തനെ മറക്കാൻ പറ്റുന്നത് കള്ളത്തരല്ലോടോ? അത് കള്ളത്തരത്തിന്റെ ഗോഡൗണ്. എന്ത് സത്യമാണ് നിങ്ങളിലുള്ളത്? എന്നിട്ട് വെറുതെ അങ്ങോട്ട് പറയാ മറക്കാൻ പറ്റൂല. ആ മറക്കാൻ പറ്റൂല, ബുദ്ധി ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കൊണ്ടുപോവില്ല. 10, 22 വർഷം നോക്കിണ്ടാക്കിയ വാപ്പാനിമ്മാനും ഒരു കൊല്ലം കൊണ്ട് പരിചയപ്പെട്ടിട്ട് ഒഴിവാക്കിയിട്ട് എന്റെ പിന്നാലെ വരാൻ തയ്യാറായാല് എന്റെ മാണിക്കക്കല്ലേളെ നിങ്ങളൊക്കെ എന്നോ ഇട്ടിട്ടോള് വേറെ ആൾക്കാരെ പിന്നാലെ പോവും. അതാണ് ബുദ്ധിയുള്ളവര് മനസ്സിലാക്കുക. ഒരു സ്ത്രീ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കട്ടിട്ട് ഒളിച്ച് മറിഞ്ഞിട്ട് പുതപ്പിന്റെ ഉള്ളിലൊക്കെ എടുത്തിട്ട് ഫോൺ ചെയ്യാൻ ത്യാഗം കാണിക്കുന്നു എങ്കിൽ, ബുദ്ധിയുള്ള എന്റെ സമൂഹമേ ചിന്തിച്ചോ, പെറ്റ ഉമ്മയെയും ഉപ്പയെയും അവൾ വഞ്ചിക്കുന്നു എങ്കിൽ വഞ്ചിക്കും. അതേപോലെ തന്നെ ചിന്തിച്ചോ എന്റെ സമൂഹമേ, 20, 22 വയസ്സ് വരെ നോക്കിണ്ടാക്കിയിട്ട് 1 വർഷത്തെ പരിചയം, 2 വർഷത്തെ പരിചയം, 6 വർഷത്തെ പരിചയം, നിങ്ങൾ നമ്പർ കൊടുത്തു, ഫോൺ വിളിച്ചു, അങ്ങനെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു വിവാഹം വന്നപ്പോൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞു ഇതേ നടക്കൂ, നീ പ്രണയിച്ചത് നടക്കൂല. അപ്പൊ അവൻ പറയാണ് നീ എന്റെ കൂടെ പോരെ, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയോ എന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് അടിക്കുമ്പോഴത്തേനും ചിക്കാരെ അല്ലടാ എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങും. ആ തലാട്ട് ഓരോരുത്തര് ശരിയാട്ടാ എന്ന് തീരുമാനിച്ചോ. 22 വർഷം നോക്കിണ്ടാക്കിയ തന്റെ ഉപ്പയെയും ഉമ്മയെയും 1 വർഷത്തെ ബന്ധം കൊണ്ട് മറക്കാൻ നിങ്ങളോട് പറയുന്നു എങ്കിൽ, അവൻ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല, കാമമാണ് അവനിൽ, ശരീരത്തിന്റെ ദാഹമാണ് അവനിൽ, നിന്നെ സ്നേഹിച്ചിട്ടില്ലടോ, നിന്നെ ഇഷ്ടപ്പെട്ടിക്ക, അതൊക്കെ മനസ്സിലാക്കിക്കോ, മനസ്സ് വെറുതെ ഒന്നും നന്നാവൂല. 22 വർഷത്തെ സ്നേഹം നോക്കി തടിയിലും താഴും മേലും വെച്ച് നോക്കിണ്ടാക്കി ഉമ്മാടിയും വാപ്പാടിയും സ്നേഹം നീ മറന്നേക്ക്, നിന്നെ ഞാൻ പൊന്നുപോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നവൻ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയവൻ എങ്ങനെയുണ്ടോ 22 വർഷത്തെ സ്നേഹം പെട്ടെന്ന് മറക്കാൻ പറയാ? ഉണ്ട് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് പലരും കണ്ണും മൂക്കൊക്കെ പോണ എന്തപ്പൊ ചെയ്യ. ചിന്തിച്ചോളും, ഇനി ഒരു സത്യം കൂടെ ഞാൻ പറഞ്ഞുതരാ, ആരും ഇവിടെ സ്നേഹിക്കണില്ല, ഒക്കെ ഇഷ്ടാണ്, ഇഷ്ടം സ്നേഹം നല്ല അതെന്താപ്പോ ലൈക്ക് ലൈക്ക് ആരാപ്പ FB ലൈക്ക് അടിക്കുമ്പോ ഒക്കെ നോക്കലടി അടി 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 ചിലവര് ഇഷ്ടം കൂടിയിട്ട് 2 പ്രാവശ്യം അടിക്കും അപ്പൊ ലൈക്ക് പോകൂട്ടാ. ഞാനിപ്പോ അക്രമാഷോട് പഠിത്താ പറഞ്ഞത്, മൂപ്പര് കൂടി ഈ സെഷൻ കൈകാര്യം ചെയ്യേണ്ട ആളെ 1 മണിക്കൂറുള്ളതിന്റെ പേരിലാണ്. എന്റെ ഫ്രണ്ടാണ് ഫക്രുദ്ദീൻ നിസാമി, ഞങ്ങൾ ഒന്നിച്ചാണ് ട്രെയിനിങ് പ്രോഗ്രാമിന് പോവാറ്. വലിയൊരു പത്രപ്രവർത്തനാണ്, പിന്നെ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല റിപ്പോർട്ടൊക്കെ ഉള്ള അവാർഡൊക്കെ വാങ്ങിയ ആളാണ്, ഓൺലൈനിലും ഒരുപാട് എഴുതുന്നുണ്ട്, നല്ല കഴിവുള്ള ആളാണ്.
അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്താവും ആ കോളേജിന്റെ അവസ്ഥ. പ്രിൻസിപ്പൾ എങ്ങനെയാണെങ്കിൽ ഏയ് ഒരവസ്ഥയില്ല, അൽഹംദുലില്ല, വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ കോളേജിലെ മക്കളൊക്കെ എല്ലാത്തിനും ഭയങ്കര ധൈര്യം എന്റെ മക്കൾക്ക്. കാരണം എന്താ അറിയോ, എനിക്കൊരു പേടിയില്ല. ആ ധൈര്യം എന്നുള്ളത് വേണം, മനഃശക്തി അല്ലെങ്കിൽ മൈൻഡ് പവർ. ചില രക്ഷിതാക്കളൊക്കെ കാണാം, കുട്ടികൾ ഓടി കളിക്കുമ്പോൾ വീണിട്ട് ടൈൽസിന്റെ മേലെ വീണിട്ട് ചുണ്ട് പൊട്ടിട്ട് കുറച്ച് ചോര പോയാല് ഉമ്മ ഓടി വരും. ഉമ്മയാണല്ലോ ഉമ്മ, എന്താ അവിടെ ഒരു സൗണ്ട് കേട്ടത്? ഓടി ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയ കുട്ടി വീണിട്ട് കുറച്ച് ചോര പോയിട്ടുണ്ടായിരിക്കും ആ ടൈൽസിൽ. ഇതും കണ്ട് നോക്കിയിട്ടാണ് പാടച്ചോര ആ പോയി. ഭയങ്കര ധൈര്യമാണ് ഉമ്മക്കെ. മനസ്സ് നന്നാവണം, മനസ്സ് നന്നാവണം, വിശാലമാവണം പറഞ്ഞ് എന്താ വിചാരിച്ചത്? ഒരൊറ്റ ദിവസം കൊണ്ട് ഞാനിങ്ങോട്ട് വന്നിട്ട് എല്ലാരും നോക്കിയിട്ട് ആ ഓങ്കാളി, പത്രകാളി, മഹാകാളി, തക്കാളി, അങ്ങനെ കുറെ ടീമുണ്ട് ഇവിടെ, ഇങ്ങോട്ട് നോക്കും. ആ എന്റെ മനസ്സ് നന്നായിട്ടുണ്ട്. എന്ത് പിരാന്ത അതൊക്കെ മക്കളെ, അതിലൊന്ന് പെട്ട് പോവരുത്. ഇത്രേ ബുദ്ധില്ലാതായി പോയല്ലോ മനുഷ്യന്മാർക്ക്. പോട്ടെ, വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോ ഈ കുട്ടി ഓടി കളിക്കുന്ന സമയത്ത് ഉമ്മ ഓടിപ്പോയിട്ടാണ് നോക്കിയിട്ട് കുട്ടി വീണ് ചെറുതായിട്ട് ചുണ്ട് പൊട്ടിയിട്ടുള്ളൂ. ഇത് കണ്ട് ഉമ്മക്ക് ബേജാറായി, ഉമ്മയുടെ മനഃശക്തിയൊക്കെ പോയി, വേറെ ബാക്കിൽ കണ്ട് വീണു. എന്നിട്ട് ഈ ചക്ക വീണിട്ട ഫോണത്തെ സൗണ്ട് കേട്ടിട്ട് അയൽവാസി ഓടി വരും. അയൽവാസി ഓടി വന്ന് നോക്കുമ്പോ കുട്ടി അവിടെ വീണെടുക്കണ, കുട്ടിനെ എടുത്ത് മുഖമൊക്കെ കഴുകിയ ചെറിയ ഒരു മുറി അയിമേളിൽ ചെറുതായിട്ട് ടൈൽസിമ പോയതാ. അങ്ങനെ നോക്കുമ്പോ പഠിച്ചോനെ ജമീലല്ല പീക്ക് എടുക്കണത്, ജമീലാണ് എടുത്തോണ്ട് പൊന്തിച്ചാ കാണാ കൈന്റെ മേലെ കൂടെ ഒന്നാകെ ചോര. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടായ 10 സ്റ്റിച്ച്. വീണ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കുട്ടി വീണത് കണ്ട് വീണമ്മക്ക് 10 സ്റ്റിച്ച്. എന്നിട്ട് ഉമ്മ ഉണ്ട് ഒരു കെടുത്തം വീട്ടിൽ വന്നിട്ട് ആ കട്ടലിന്റെ പൊന്നുമ്മമാരെ, ഒന്ന് നല്ല ഉമ്മമാരായിക്കോളട്ടെ, കുറച്ചൊക്കെ ഒരു മനധൈര്യം വേണം. വീട് കണ്ട് കത്തിപ്പിടിക്കുമ്പോ എന്റെ വീട് കത്തിയേ പറഞ്ഞോട്, വീണാൽ നീയും അതിൽ കിടന്ന് ചമ്പലാകും. ആ നേരെ മറിച്ച് വീടിന് തീ പിടിച്ചല്ലോ മക്കളെ, ഒന്ന് ഓടി വരൂ എന്ന് പറഞ്ഞ് ശബ്ദമെടുക്കാനുള്ള ഒരു ത്രാണി നമ്മളിൽ വേണം, അതിനുള്ള ഒരു പവർ വേണം. അതിന് നല്ല മനസ്സുള്ളവരിക്കെ കഴിയുള്ളൂ. ആ എന്തിനു നെഗറ്റീവ് കാണുന്നവർക്ക് കഴിയില്ല. നെഗറ്റീവ് ഇത് കണ്ടപ്പോ വീട് കത്തിയാ, നീ പൊക്കെ കത്തും, ഞാനും കൊത്താക്ക എടുക്കണമെന്നാ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മനസ്സ് വിശാലമല്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചാൽ മനസ്സ് നന്നാവൂല. ആത്മാർത്ഥത വേണം. ഞാനിവിടെ എനിക്കൊരു 3 മണിക്കൂറൊക്കെ ടൈം തന്ന, എന്തായാലും പ്രൊജക്ടിൽ നല്ല പരിപാടി ഉണ്ടായിരുന്നു. ഞാനും എന്റെ 2 മക്കളും കൂടിയിട്ട് മഴവിൽ മനോരമയിൽ ഉഗ്രൻ ഉജ്ജലത്തില്, അത് ചാനലിന്റെ മുന്നിൽ പോകാൻ വലിയ ഇതുണ്ടായിട്ടൊന്നല്ല, ഞാൻ ഖുർആനിൽ പിജി ഒക്കെ ചെയ്ത ആളാ, കാമിലൊക്കെ ചെയ്ത ആളാണ്, ഭയങ്കര വിവരാണ്. എന്താ ചെയ്യാ? പക്ഷേ ജനങ്ങൾക്ക് മാതൃകയാക്കാൻ വേണ്ടിയുള്ള പരിപാടി നേരത്തെ കുപ്പിച്ചിൽ നേരത്തിട്ടിട്ട് സാധാരണ മൈൻഡ് പവർ ക്ലാസ്സിൽ എന്റെ മേലെ കൂടെ നടക്കുക ചെയ്യുക, അത് ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യുക, അത് വലിയ പ്രശ്നമൊന്നും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ആ കുപ്പിച്ചില് നിന്നുകൊണ്ട് നൃത്തം ചവിട്ടിയിട്ട് യോഗ, കരാട്ടെ, കളരി, ഫുട്ബോൾ പ്രാക്ടീസ് ഡൈവ് ചെയ്ത് വീഴുന്നു. അതേപോലെ തന്നെ സൂര്യ ചാനലില് എന്റെ കോളേജിലത്തെ മക്കള് കുപ്പിച്ചില്ലി കൂടെ നടന്നിട്ട് തീയിൽ ഇങ്ങനെ നിന്നിട്ട്, ഒരു കുഴപ്പമില്ല, പ്രാന്തമെന്നല്ല, മനധൈര്യം കൊടുത്തിട്ടാ. അതേപോലെ തന്നെ ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബഡായി ബംഗ്ലാവിൽ കോളേജിലത്തെ കുട്ടികളുമായിട്ട്. ധൈര്യമുള്ള ഒരാള്, ഇത് ഞാൻ എന്നെ പ്രശംസിക്കല്ല, ധൈര്യമുള്ള ഒരു ഉപ്പയുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ മക്കൾക്കൊക്കെ ധൈര്യം ഉണ്ടാവും. ധൈര്യമുള്ള, കഴിവുള്ള ഒരു അധ്യാപകനുണ്ടെങ്കിൽ ആ സ്കൂളിൽ അതുപോലെ നല്ല മക്കൾ വളരും. ഇത് എന്ത് കണ്ടാലും സംശയരോഗമുള്ള കുറെ അധ്യാപകരുണ്ട്. ഇത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ ആവരുത്. മനസ്സ് നന്നാവൂല, മനസ്സ് നന്നാവൂല. ഇതൊരു സൂക്കടാണ്. ഈ സൂക്കടുള്ളവനാണ് ബസ്സിൽ കയറിയാല് കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് പ്രശ്നോനെ എത്ര ആളതണ്ണാനും അറിഞ്ഞ എങ്ങനെ രക്ഷപ്പെടുക. ബസ്സിൽ കയറുമ്പോഴത്തേനും ചിന്തിക്കണത് ബസ് മറിയുന്നത്. എന്നാലോ ചില സംശയരോഗികളുണ്ട്, അവരെങ്ങനെ ബസ്സിലിങ്ങനെ കയറിയിട്ട് നിൽക്കും. ഇപ്പൊ തന്നെ 12 മണിയായി, ഇനി ഇത് പോണ സമയത്ത് ഒരു ഓട്ടോറിക്ഷ കാരൻ മുമ്പിൽ ചാടിയാ കുറെ അവിടെ കിടക്കേണ്ടി വരും. കണ്ടാ ബസ് പുറപ്പെട്ടിട്ടില്ല, അപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ ചാടാ ചിന്തിക്കണം. നല്ല മനുഷ്യന്മാരോ ബസ്സിൽ കയറി നിന്ന് 12 മണിയായി, 12 ആകുമ്പോഴത്തേനും അവിടെ എത്തും ഇൻഷാല്ലാ. ഓ നല്ല സുഖകരമായിട്ട് മൈൻഡ് ട്യൂൺ ചെയ്തവനാ, അവന്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ചിന്തിക്കും, ആ യാത്ര അവൻ ആസ്വദിക്കും. ഈ മൈൻഡ് ട്യൂൺ ചെയ്യാത്തവർക്ക് ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിലൊരു 3 സ്റ്റെപ്പ് ഉണ്ട്. മനസ്സ് നല്ല നന്നാവണമെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ ഒക്കെ കുഴപ്പം എന്താണെന്നറിയോ,
അത് ശരിക്ക് ഒരു സെഡ് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട സാധന. മൂന്ന് സ്റ്റെപ്പ് മുന്നോട്ട് പോണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താണ് വാക്ക്? ജീവിതത്തിനെയും മരണത്തിനെയും പടച്ചിരിക്കുന്നത് നിങ്ങളിൽ ഏതൊരു വ്യക്തിയാണ് അഹ്സൻ, മുഹ്സിൻ, ഇഹ്സാൻ. നമ്മളൊക്കെ ഒരു ലോക്കല് മുസ്ലിമാ. ആ പാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം, കുറെ കുറ്റം പറയണം, കുറെ കുറെ പറയണം, രണ്ടാം മാസം വന്നാൽ ആറുമണി വരെ പട്ടിണി എടുക്കണം, പിന്നെ ബിരിയാണിച്ചമ്മ തുറക്കണം, തറാവീഹ് പക്ഷോന് ഔ അയാള് ഖത്മുൽ ഖുർആനാ തീർക്കണ്, ഞാൻ കണ്ടൊന്നും മജ്ജ, ഇജ്ജ് കുറച്ച് ചോറുണ്ടെങ്കിലും എടുത്താ. മുസ്ലിം ലോക്കല് മുസ്ലിം ആയതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല, എല്ലാത്തിനും ഒരു ആസ്വദനുണ്ട്. ലോക്കൽ മുസ്ലിം എങ്ങനെയെന്നറിയോ, ബീഫ് മുന്നിൽ കൊടുന്നു വെച്ച് വയൽ വെച്ച് ഒരൊറ്റ വിഴുങ്ങൽ തിന്നാൻ ബീഫ് തിന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? മുസ്ലിം ആ നമ്മളൊക്കെ മുസ്ലിമായിട്ട് ജനിച്ചവരാ. ആ മുസ്ലിമായി ജനിച്ച് നാം എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത എന്നുള്ളൊരു പാലമുണ്ട് മക്കളെ. ആ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കീഴിലുള്ള ചെരുപ്പിട്ട് ഡിക്കോ ഡാൻസ് ഒന്നും ഉണ്ടാവൂല, തലമുടി കുത്തനെ നിന്നുകൊണ്ട് ആളുകളെ വെറുപ്പിക്കൂല, രക്ഷിതാക്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കൂല. ആ മുസ്ലിം എന്നുള്ള സെറ്റിന്റെ അടിയിലൂടെ പാതയിലൂടെ സഞ്ചരിച്ച് സെറ്റിന്റെ ഒരു ചെരിഞ്ഞ പാതയുണ്ട്, അതാണ് മുഅ്മിൻ. മുസ്ലിം അങ്ങനെ നല്ല സൂക്ഷ്മതയിലേക്കുമ്പോ എത്തുമ്പോ അവനക്ക് ഈമാൻ കൂടും. അങ്ങനെ ഈമാൻ കൂടിയിട്ട് മുഅ്മിനായ ഒരു മനുഷ്യൻ മറ്റുള്ളവരൊന്നും അങ്ങനെ ഇടങ്ങറാക്കൂലടോ, കുറ്റും കുറവും നോക്കൂല. നമ്മളൊക്കെ ഈ കുറ്റും കുറവും നോക്കുന്നുണ്ടാ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നത്, നമുക്ക് അതാണല്ലോ ഇഷ്ടം. പണ്ട് ഞാൻ എനിക്ക് രസകരമായ ഒരു കഥ, മനോരമയിലോട്ട് വന്നൊരു ഇത് ഞാൻ വായിച്ചു, അതിലുണ്ട് ഷണ്ടയില്ലാത്ത വീട് എന്ന് പറഞ്ഞൊരു കഥ എനിക്ക് എന്റെ വൈഫ് കാണിച്ചു തരും. ഇതൊരു ഉദാഹരണമായിട്ട് പറയാം, നല്ല സത്യമാണത്. ഇതിൽ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ രക്ഷിതാക്കളങ്ങളെ അവർ ചിന്തിക്കുക. ഷണ്ടയില്ലാത്ത വീട്, ഒരു വീട്ടില് ഉമ്മയും പിന്നെ ഭാര്യയും ഭർത്താവും എപ്പോഴും അടിയാ, അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി, പാത്രമൊക്കെ ഇങ്ങനെ പറക്കും. ചില വീടുകളിൽ അങ്ങനെ പാത്രം ഇങ്ങനെ പറക്കുക അല്ലേ? കറക്റ്റ്, അൽഹംദുലില്ലാ, കുറച്ച് രക്ഷപ്പെടുത്തട്ടെ. അപ്പോ ഈ പാത്രം പറക്കുന്നതിന് ഒരു ദിവസം ഭാര്യ പറഞ്ഞു, എല്ലാ മനുഷ്യ ആ വീട്ടിൽ ഒരു കുഴപ്പമില്ലല്ലോ, നമ്മൾ രണ്ടാൾ കൂടി ഇങ്ങനെ ആയ എന്താ അവസ്ഥ, ഞാൻ എന്താ ചെയ്യണം, ഇത് നന്നാവായിട്ട് പിന്നെ തുടിക്കാണ്ടി. അവസാനം മൂപ്പര് പറഞ്ഞു, ഒന്നൊരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യ, നമുക്ക് ഈ അടി ഇവിടെ നിർത്ത്, ഞാൻ പോയോ കേട്ട അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വല്ല ജനലുള്ളിക്കളിങ്ങനെ എത്തിച്ചു നോക്കുമ്പോ ഭാര്യ അടുക്കളയിൽ ദോശ ചുടുന്നു, ഭർത്താവ് ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ എഴുതുന്നു. ആ സമയത്ത് ഫോൺ അങ്ങ് ബെല്ലടിച്ചപ്പോ ഭർത്താവ് എണീറ്റിട്ടുണ്ട് ഓടി. അങ്ങോട്ട് ഓടുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലാസിന്റെ പാത്രം ഉണ്ടായിരുന്നു, അത് തട്ടി, അത് കഷ്ണമായി. അദ്ദേഹം ഫോൺ എടുത്ത് വിളി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാനേ ഫോൺ വന്നപ്പോ പെട്ടെന്നുകൊണ്ട് ഓടിയപ്പോ കണ്ടില്ലടോ, അതുകൊണ്ടാണ് പൊട്ടിയത്, സോറി കേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പണ്ട് ഭാര്യ, അത് നിങ്ങളെടുത്തുള്ള തെറ്റല്ലക്ക, കൊറേ നേരമായി അവിടെ ഇരിക്കണ്, ഞാൻ എടുത്തക്കാൻ മറന്നോണ്ടല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. ഒരു കുഴപ്പമില്ല അവരേല്, നമ്മുടെ വീട്ടിലെങ്ങനെ ഫോൺ എടുക്കുമ്പോട്ട് പൊട്ടി ഫോൺ വെച്ച എത്ര നേരായിട്ട് ഇവിടെ ഇരിക്കണേ, നമുക്ക് പറയാനുള്ളത് അല്ലേ, എത്ര നേരമായി ഒരു ശ്രദ്ധിക്കണ്ടേ. ഇന്നൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ചെങ്ങായിമാരെ, നമുക്കൊരു മര്യാദ രണ്ട് കണ്ണിൽ ഇത് നോക്കുക എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടേ? വെറും ഭാര്യമാരെ കുറ്റം പറയാ, അല്ലെ, വെറും പെൺകുട്ടിയെ കുറ്റം പറയാ, അവനവന്റെ ഉത്തരവാദിത്വം നോക്ക്. അദ്ദേഹം പറയുന്നു, എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, സോറി. അപ്പോൾ ഭാര്യ പറയുന്നു, ഇക്ക ഞാൻ എടുത്ത് വെക്കേണ്ടതല്ലേ, സോറി, ഞാൻ അതിവിടെ വെച്ചതുകൊണ്ടാണ് പറഞ്ഞ. രണ്ടുപേരും പരസ്പരം തെറ്റുകൾ അംഗീകരിച്ചപ്പോൾ എന്തൊരു സുഖാണ് ആ കുടുംബത്തില്. ഇന്ന് മനസ്സിലാക്കിക്കോ, ആ നമ്മളിങ്ങനെ പറയാ, ഇക്കിന്റെ മോനെ ഭയങ്കര സ്നേഹ, എന്നിട്ട് എന്താ മോളെ എന്റെ അമ്മക്ക് എപ്പോഴും സൂക്കട്, അതൊക്കെ ചെല്ല. 90% അസുഖങ്ങളും മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്നത് മക്കളാണ്. മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ട് അതിനെന്ത് വേണം? മക്കള് മാതാപിതാക്കളോട് എന്ത് വേണം? സ്നേഹം വേണം. നിങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടോ? അന്ന് എന്താ സ്നേഹം പറഞ്ഞ പഠിച്ചില്ല? സ്നേഹം പറഞ്ഞെന്താ? എന്താണ് ഉമ്മാനെ സ്നേഹിക്കുക? ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മാരെ പൊന്നു പോലെ നോക്കുക, സിറ്റ് ഔൺ, ഇവിടെ വെള്ളി പോലെ നോക്കണ ആരെയും ഉണ്ടോ? സ്നേഹം എന്താണ്? സ്നേഹം, നല്ല മനസ്സിന് എന്ത് വേണം? നല്ല മനസ്സിന് എന്തൊക്കെ വേണം? സ്നേഹം വേണം, കരുണ വേണം, വിട്ടുവീഴ്ച വേണം, തർക്കങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കണം.
എന്താണ് സ്നേഹം? എന്താ സ്നേഹം? ഈ സദസ്സിനോട് ഞാൻ അതാ മിഠായിന്റെ മിഠായിട്ട് ആൻസർ കറക്റ്റ് പറയുന്നവർക്ക് മിഠായി തരും. എന്താണ് സ്നേഹം? നല്ല മനസ്സ് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നേ ഉള്ളൂ, അതിന് ടൈമുണ്ട്, പക്ഷെ ഞാൻ നിർത്തുകയാണ്, വേറെ വിഷയം. എന്താണ് സ്നേഹം? ആര്? കടമ. എന്താണ് ബായ് കടമ? പരസ്പരം കരുതുക. ഇത്രയും ആളുണ്ടായിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അതാണ് സ്നേഹം. ആ ഒരു ആൻസർ ആണ്. സമയമല്ല, അദ്ദേഹം ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വിശാലമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രേ കാമുകന്മാരും ഇത്രേ കാമുകിമാരും ഇത്രേ ആണുങ്ങളും ഇത്രേ പെണ്ണുങ്ങളും ഇത്രേ ഭർത്താക്കന്മാരും ഇത്രേ ഭാര്യമാരും ഉണ്ടായിട്ട് സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല. എന്നിട്ട് പരാതി പറയും, അമ്മ പിന്നോട് ഒരു സ്നേഹമില്ല. എന്താ മോളെ എനിക്ക് വേണ്ടത്? ഒരു സ്നേഹമില്ലേ? എനിക്ക് ചോറ് തരുന്നില്ലേ? ഒരു സ്നേഹമില്ലേ? എന്താണ് നീ ഉദ്ദേശിക്കുന്ന സ്നേഹം? നന്മയുള്ള മനസ്സാണല്ലോ, നന്മയുള്ള മനസ്സിലെ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കൂടുതൽ നിങ്ങളെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്നും സെർച്ച് ചെയ്യുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് ഇന്നെങ്കിലും മനസ്സിലാക്കിക്കോ, ലോകത്ത് സ്നേഹത്തിന് ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഇവിടെ കാമുകനും കാമുകിയും ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പിയും തമ്മിലൊന്നും തല്ലുണ്ടാവൂല. സ്നേഹം എന്ന് പറഞ്ഞാൽ മക്കളെ തെറ്റില്ലാത്ത കാര്യത്തിന് അനുസരണ. ആ അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞ അനുസരണ, അല്ലാതെ അങ്ങനെ പറയല്ല. എന്ത് സ്നേഹം അറിയോ? സത്യമായിട്ടും നിങ്ങൾക്കറിയായിട്ട, അല്ലാ ഞാൻ ഉണ്ടല്ലോ 3 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എന്തിന്? നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നോണ്ട് പ്രശ്നം പരിഹാരമാകുമോ? ഇല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണ. എങ്ങനെയാണ് ഈ അനുസരണ? എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് അനുസരണ. സ്നേഹം പറയാനുള്ളതല്ല, അറിയാനുള്ളതല്ല. മോള് ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കണ സമയത്ത്, മോളെ ഈ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കല്ലേ, മോളെ അമ്മക്ക് വേജാറുണ്ട് പലതും കേൾക്കുന്ന. എന്തമ്മ ഇങ്ങക്ക്? ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാ കുട്ടികളും ഞാൻ പാട്ട് കേൾക്കുക, ഞാൻ ഈ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ നോക്കുക. എന്നാലും ഉമ്മക്ക് വേജാറുണ്ട് മോളെ എന്ന് പറയുമ്പോൾ അവിടെ ഉമ്മയെ ഓരോന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന മോളെ, നിനക്ക് സ്നേഹമൊന്നും ഇല്ലടോ. ഇങ്ങനെ ക്യാമ്പിന് വന്നിരുന്നില്ല, അമ്മനെ നോക്കുന്നു പലരും. ആ സത്യം മനസ്സിലാക്കിക്കോ, നീ ആത്മാർത്ഥമായി ഉമ്മയെ സ്നേഹിക്കുന്ന മോളാണെങ്കിൽ കാര്യകാരണങ്ങൾ പറയാൻ നിൽക്കൂല. സ്നേഹമുള്ളവര് മോളെ ഫോണിൽ ഇങ്ങനെ ഇത് കളിക്കല്ല, ഉമ്മക്ക് ഇത് കാണുമ്പോ ഒരു വിഷമം, അതൊന്നും കേൾക്കുന്നുണ്ട്, മോള് ഫോണ് വന്നാ എടുത്തിട്ട് സംസാരിച്ച് വെക്ക്, ഫോണിൽ കളിക്കല്ല കളിക്കല്ല എല്ലമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ അതും ഇതും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കുട്ടി, നിനക്ക് ഉമ്മയോട് സ്നേഹമില്ല. നേരെ മറിച്ച് ഞാൻ ഫോണിൽ ഇരിക്കുന്നത് എന്റെ പൊന്നുമ്മക്ക് ഇഷ്ടമല്ല എന്ന് ഉമ്മയുടെ വാക്കിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ, നീ നാവ് കൊണ്ട് എനിക്ക് സ്നേഹമുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് പറഞ്ഞ് നീ എടങ്ങറാവണ്ട. ആ ഫോൺ അവിടെ അങ്ങ് വെച്ചു. ഇല്ല ഉമ്മച്ചി, ഇനി ഞാൻ ഒരിക്കലും അനാവശ്യമായിട്ട് ഫോണിൽ കളിക്കൂല. അതും പറഞ്ഞ് അവൾ പുസ്തകം എടുത്തു പഠിച്ചു, രാത്രി കിടന്നുറങ്ങി, കാലത്ത് സ്കൂളിലേക്ക് പോയി, വൈകിട്ട് തിരിച്ചു വന്നു. പ്രച്ചനെ എന്റെ കുട്ടി എന്തൊരു നല്ല മോളാണ്, ഞാൻ അന്ന് അനാവശ്യമായിട്ട് ഫോൺ എടുക്കരുത് പറഞ്ഞ് ഇതുവരെ ഉള്ളത് തൊട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഇതാണോ സ്നേഹം? അനുസരണ കാണിച്ചു. ഇത് ഇവിടെ എത്ര ആളെടുത്തുണ്ട്? അക്ക തലതാത്തി. ഇനി ഭാര്യ ഭർത്താക്കന്മാര്, കുറെ ഭാര്യമാരുണ്ട് ഇവിടെ കേട്ടോളി. ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹം എന്ന് പറഞ്ഞ എന്താ? എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാ? അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാ? അല്ലെങ്കിൽ അവളെങ്ങനെ തിരിച്ചറിയാ? അനുസരണ. എന്റെ ഭാര്യ എന്നോട് പറയാണ്, അതെ നിങ്ങളൊരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വെറുതെ 10, 11, 12 മണി വരെ അവിടെ ആ പള്ളിയിൽ ഇരുന്നിട്ടും ക്ലബിലൊക്കെ ഇരുന്ന് സമയം കളയുന്നത്, ഒരു 9 മണിക്ക് നിസ്കാരം കഴിഞ്ഞൊരു 9 മണിക്ക് വീട്ടിൽ കൊണ്ട് എത്തുകയാണെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമല്ലേ? നിങ്ങളൊന്ന് പോരുമോ? ആ ഇൻഷാല്ലാ നാളെ മുതൽ ഞാൻ നോക്കട്ടെ. നെക്സ്റ്റ് ഡേ ഇഷാ നമസ്കാരം കഴിഞ്ഞ് വാച്ചിലേക്ക് നോക്കുകയാണ്, 9 മണിക്ക് മുമ്പ് എന്റെ പൊന്നു ഭാര്യ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് 8:30 9 മണിയാകുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്റെ ഭാര്യയുടെ മുഖം പ്രച്ചോനെ എന്നെ വില ഉണ്ടിട്ടാ. അല്ലാ മനസ്സ് നിറഞ്ഞടോ ഭർത്താക്കന്മാരെ. ആ അടുത്ത ദിവസവും സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോ എന്താണെങ്കിലും പ്രശ്നം, ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ പറയേണ്ടി വന്നു എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്നുള്ള അവൾ അറിഞ്ഞില്ലേ? അത്
ഇതാണ് സ്നേഹം. പറയാനുള്ളതല്ല, സ്നേഹം അറിയുവാനുള്ളതാണ്. അത് നമ്മൾ അറിയിച്ചു കൊടുക്കണം. ഈ സദസ്സിന്റെ വിശാലമായിട്ടുള്ള ഒരു വാക്കാണ് അത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, സ്നേഹം എന്നുള്ളത് അനുസരണയാണ്. അള്ളാഹു പറഞ്ഞത് കേൾക്കുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അല്ലാതെ നിസ്കരിക്കുന്നുണ്ട്, കള്ളും കുടിക്കുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര മുത്തക്കെയാണ്, ഭയങ്കര ആചാര പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല. അധ്യാപകനെ സ്നേഹിക്കുന്ന കുട്ടി അധ്യാപകം പറയണം, മോളെ ഈ പാഠം നാളെ പഠിച്ചു വരണം. ഓക്കെ മേഡം, വീട്ടിൽ വന്നിട്ട് പാവാണ്, എത്ര ഡങ്ങറായിട്ടാണ് മിസ് എടുത്തതെന്ന്, ഞാൻ അത് പഠിച്ചിട്ടേ പോകുള്ളൂ. കുട്ടി പഠിച്ചു ചെല്ലും, അല്ലാത്തത് നാളെ കണ്ട് വരുമ്പോ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വടിയേറ്റ കണ്ണീക്ക് കുത്തുന്നു പറഞ്ഞാലും പിന്നെ ആ സ്നേഹത്തിന് വിലയില്ല, ആ സ്നേഹത്തിന് വിലയില്ല. അതുകൊണ്ട് സ്നേഹം എന്നുള്ളത് അനുസരണയാണ്. ആ അനുസരണ നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നല്ല മനസ്സിനെ ഇവിടെ സ്ഥാനമുള്ളൂ. ഇവിടെ പലവർക്കും ഒരു സംശയം ഉണ്ടാകും, സാറേ ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പല സ്വഭാവങ്ങളും നിർത്താൻ പറ്റണില്ല, മാറ്റാൻ പറ്റണില്ല. നല്ലതും ചീത്തതും നമ്മൾ പിടിച്ചെടുക്കുന്നത് നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നാണ്. ഓക്കെ, ഈ ചുറ്റുഭാഗത്തിന് നല്ലതും ചീത്തതും പിടിച്ചെടുക്കുമ്പോ നമ്മളിൽ ഒരു ചീത്ത സ്വഭാവം ഉണ്ട് എങ്കിൽ അത് ചീത്ത സ്വഭാവമാണെന്ന് അറിയുമ്പോ അത് മാറ്റിക്കൂടെ? അപ്പൊ ചിലർ പറയും അതെങ്ങനെയാ മാറ്റുക, അതുകൂടി പറഞ്ഞു നിർത്താണ്. ഏത് സ്വഭാവവും നമുക്ക് മാറ്റിയെടുക്കാം, ഇൻഷാ അല്ലാഹ്. എന്ത് ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാം. ലൈൻ ശക്കർത്തും അസീതന്നക്കും, നിങ്ങൾക്ക് നന്ദിയുണ്ടോ, ഞാൻ കൂട്ടി കൂട്ടി തരും. പ്ലസ് ടുവിലെത്തിയൊരു കുട്ടി പഠിച്ചോന്, എന്റെ പ്ലസ് ടു പരീക്ഷയ്ക്ക് ഞാൻ തോൽക്കോ തോൽക്കോ എന്ന് ചിന്തിക്കുന്നതിന് പകരം, അല്ലാ ഞാന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പാസ്സായി, പ്ലസ് വണ്ണും നല്ല രീതിയിൽ പാസ്സായി, ഈ പ്ലസ് ടുവും പഠിച്ച റബ്ബ് എന്നെ പാസ്സാക്കും ഇൻഷാല്ലാ, ഉറപ്പാണ്. കണ്ടോ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹു നന്ദി തരും, പ്ലസ് ടു പാസ്സാക്കും. ഇത് അങ്ങനെയല്ല, നമ്മളെ ആകെ എന്താണ്, ഒരുപാട് കഴിവും ഒരുപാട് ഉന്മേഷവും ഒക്കെ തന്നിട്ടും ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. രാത്രി ഉറങ്ങുന്ന കുറെ മക്കൾ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പഠിച്ചോന് അള്ളാഹ് നാളെ പരീക്ഷയാണ്, 35 മാർക്ക് കിട്ടണം, 30 കിട്ടി അടങ്ങറായി, ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടന്നുറങ്ങിയ ടെൻഷൻ ഉണ്ടാവുള്ളൂ. നേരം എടുത്താൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ടെൻഷനുള്ള കാര്യം ചിന്തിക്കാനേ പാടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മാത്രം ചിന്തിക്കുക. പടച്ച റബ്ബനെ എനിക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയത്, എത്ര സന്തോഷങ്ങളാണ് നൽകിയത്, എനിക്ക് നല്ലൊരു ഉപ്പ നല്ലൊരു ഉമ്മ, എനിക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള അനുഗ്രഹം. പടച്ച റബ്ബെ അൽഹംദുലില്ലാ, ഞാനിപ്പോ പ്ലസ് ടുവിലെത്തി, അതും നീ നൽകിയ അനുഗ്രഹം. എത്രയോ കുട്ടികൾ പഠിക്കാൻ കഴിവില്ലാതെ പത്താം ക്ലാസ് എത്താതെ കണ്ണി കണ്ട വീട്ടിലും ഹോട്ടലിലും കടയിലും നിന്നിട്ട് മുതലാളിമാരുടെ പീഡനം ഏറ്റുവാങ്ങിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന എത്രയോ മക്കളുണ്ട് പടച്ചവനെ. അങ്ങനെ ഒന്നും എനിക്ക് ഒരു പ്രശ്നം നീ തന്നില്ല, ഞാൻ നല്ലൊരു മുസ്ലിമായിട്ട് ജനിച്ചു, മുഅ്മിനായിട്ട് വളരുന്നു, റഹ്മാനായ റബ്ബേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങി നോക്ക മക്കളെ, നേരെ വിളിക്കുമ്പോ എന്തൊരു സന്തോഷം എന്നറിയോ. അപ്പോഴേ നല്ല മനസ്സുണ്ടാവുള്ളൂ. നല്ല മനസ്സുള്ളവർക്ക് വിട്ടുവീഴ്ച ഉണ്ടാവും. നല്ല മനസ്സുള്ള ഭാര്യയും ഭർത്താവാണ് നേരത്തെ വിട്ടുവീഴ്ച കാണിച്ചത്, കുറ്റപ്പെടുത്തിയില്ല. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, പലവർക്കും ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പൊ എന്റെ അടുത്തുള്ള കുറച്ച് ഗുരുത്തം കെട്ട സ്വഭാവങ്ങളെ കണ്ട് എന്റെ ഉമ്മക്ക് അത് ഇഷ്ടമല്ല, എന്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല, എങ്ങനെ ഇപ്പൊ ഇത് മാറ്റുക, എത്ര ശ്രമിച്ചാലും പിന്നെ അതിങ്ങനെ ചെയ്യാണ് അല്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മാറ്റാൻ. എങ്ങനെ മാറ്റുക എന്നറിയോ, മാറ്റാനുള്ള എളുപ്പ വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈൽ, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാ, മൊബൈൽ ഉപയോഗിച്ച മാറ്റാന അല്ല. മൊബൈലിൽ നമ്മളിങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് അടിച്ചുണ്ടാക്കിയാൽ അത് തെറ്റാന്നറിഞ്ഞ പിന്നെ നമ്മളത് അങ്ങനെ വിടുമോ? അതെല്ലാം തെറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ ശരി അടിക്കുമോ? എന്താ ചെയ്യുക? തെറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ശരി അടിക്കും, ആ ശരി അടിച്ചിട്ട് സെൻഡ് ചെയ്യും. ഇതേപോലെ ഉമ്മ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ചാടി കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. എന്ത് പറഞ്ഞാലും ഉമ്മയുടെ സ്നേഹം ഉണ്ട്, എന്നാലും ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കുള്ളൂ, ഇതിന്റെ ഉമ്മക്ക് സങ്കടം ഉണ്ടെന്ന് തോന്നിയാൽ ആ ചാടി കളിക്കുന്ന സാധനം കൊണ്ട് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഉമ്മ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ആ ഉമ്മച്ചി ഞപ്പ് ശരിയാക്കിയാലും ഉമ്മച്ചി എന്ന് പറയുന്ന ഉമ്മക്ക് എന്തൊരു സന്തോഷം. അപ്പൊ ആ ചാടി കളിച്ച് കച്ചറുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് അനുസരണ എന്നുള്ള ഒരു സാധനം അവിടെ എഴുതി പിടിപ്പിക്കുക, എന്നിട്ട് അതണ്ട് സെൻഡ് ചെയ്തോക്കെ ഉമ്മക്ക്, അതണ്ട് കാണിച്ചോക്കെ, എന്തൊരു സ്നേഹം ഉണ്ടാവും ഉമ്മക്ക്. ഏത് സ്വഭാവം മാറ്റാം? സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്ന് വെറുതെ പറയാണ്, വെറുതെ പറയാണ് സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് അപ്പൊ ഇത് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് പറമ്പ് കടന്നിട്ട് മൂന്നാമത്തെ പറമ്പിലാണ് നമ്മളെ വീട്. അതിന്റെ ഇടയിൽ ഈ പറമ്പ് ആരോ വാങ്ങിയപ്പോൾ അവിടെ ഒരു വെയിൽ കെട്ടി മതിൽ കെട്ടി. ഈ മതിൽ കെട്ടിയെടുത്തോടെ ഇനി ഈ പറമ്പിൽ കൂടെ പോവാൻ വയ്യ. നമ്മൾ സ്ഥിരമായിട്ട് നടന്നു പോയി നടന്നു പോയിട്ട് അവിടെ ഒരു ഒറ്റയടിപ്പാത കണ്ടിട്ടില്ലേ, പുല്ലൊന്നുമില്ലാതെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലം, അതങ്ങനെ വന്നത്. ഇതാണ് ഇപ്പൊ നമ്മുടെ സ്വഭാവം.
ഈ സ്വഭാവം മാറ്റണം. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു മതിൽ കെട്ടിപ്പോ അതിനെ നടന്നു പോകാൻ പറ്റണില്ല. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ വേറെ വഴി കണ്ടുപിടിച്ചു. ഈ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് എത്തും. കുറെ ഒരു മാസോ രണ്ടു മാസോ അല്ലെങ്കിൽ 10 or 25 ദിവസം ഈ പറമ്പിലൂടെ കടക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ പറമ്പിൽക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയിരുന്ന വഴി കാണാനല്ലോ. കാരണം എന്താണ്? അതിനെ ചലിക്കാത്തത് കൊണ്ട് പുല്ല് വന്നിട്ട് എന്തായിട്ടുണ്ടാവും? ആ വഴി മറഞ്ഞു പോയിട്ടുണ്ടാവും, അവിടെ കാണൂല. അതേപോലെ നാം സ്ഥിരമായിട്ട് എന്ത് ഗുരുത്വങ്ങളോ വേണ്ടാത്തവരോ ചെയ്യുന്നുണ്ടെങ്കിലും മാറണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങനെ മാറാൻ കഴിയുന്നവനാണ് നല്ല മനസ്സ്. നാം ചെയ്യുന്ന തെറ്റിൽ സ്ഥിരമായിട്ട് അങ്ങനെ കഴിയുന്നവനുണ്ടെങ്കിൽ അവനക്ക് നന്മയുള്ള മനസ്സില്ല. നന്മയുള്ള മനസ്സിന്റെ ഫസ്റ്റ് തോട്ട് ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, സോറി, ഇവിടെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നന്മയുള്ള മനസ്സ്, സന്തോഷമുള്ള മനസ്സ്, നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെടുന്ന മനസ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗം എന്താണോ? മോശമായ കാര്യമാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴോ അല്ലെങ്കിൽ നാം അറിയുമ്പോഴോ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നന്മയുള്ള മനസ്സാണ്, സന്തോഷമുള്ള മനസ്സാണ്. ഇൻഷാ അല്ലാ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല, ഉറപ്പാണ്. അതുകൊണ്ട് നല്ല മനസ്സ്, നന്മയുള്ള മക്കളാവുക. അല്ലാഹു തആല അങ്ങനെ സഞ്ചരിക്കുന്ന സന്തോഷമുള്ള നന്മയുള്ള മക്കളായി വളരാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ. മാതാവിനെയും പിതാവിനെയും അനുസരിക്കാത്ത ഒരു ലോകം ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മാതാവിനെയും പിതാവിനെയും അനുസരിക്കാത്ത ഒരു ലോകം ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ഇരിക്കുന്ന സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീര് വീഴ്ത്തിയിട്ട് ഒരിക്കലും ഈ ലോകത്ത് എവിടെ എത്താൻ കഴിയില്ല മക്കളെ. ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം, ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം. വിവാഹം കഴിഞ്ഞ് ഒരു വർഷമോ 6 മാസമോ കഴിഞ്ഞിട്ട് തന്റെ ഭർത്താവിനെ അവരുടെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും പിടിച്ച് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വാടക വീട്ടിലോ സ്വന്തം വീട്ടിലോ കഴിയാമെന്നുള്ള ഒരു വിശ്വാസം സഹോദരിമാരായ ആർക്കെങ്കിലും വെച്ച് പൊറുപ്പിക്കുന്നു എങ്കിൽ, സഹോദരി, ഈ ലോകത്ത് നിനക്ക് വിജയിക്കാൻ കഴിയില്ല. എത്ര സന്തോഷം ഉണ്ടെങ്കിലും അസ്വസ്ഥത കൂടുതലായിരിക്കും, ഉറപ്പാണത്, ഉറപ്പാണത്. ഇതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് ഫാമിലി ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാതാവ് പിതാ അവ അത്രയേ വില കൊടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അതേ സ്വരത്തിൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക എന്ന്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു സദസ് ഇവിടെ സംഘടിപ്പിച്ചു തന്നു. അതിന് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു സമ്മാനം, എന്റെ പൊന്നുമക്കളെ, ഈ സദസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുക, അല്ലാഹുവിനെ അനുസരിക്കുക. അനുസരണയാണ് ഏറ്റവും വലിയ സ്നേഹം. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരണ കാണിക്കുക. അത് നിസ്കാരം കൊണ്ട്, സക്കാത്ത് കൊണ്ട്, നന്മ കൊണ്ട്, അസ്വസ്ഥത മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതെ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തിലുള്ളവൻ, അതായത് അല്ലാഹു, നമ്മളോട് കരുണ കാണിക്കും. ആ ഒരു നല്ല ചിന്ത നമ്മളിൽ ഉണ്ടാവട്ടെ. അല്ലാഹു എല്ലാവർക്കും എല്ലാ അർഹമായ പ്രതിഫലവും നൽകട്ടെ. നിങ്ങൾ പലതും കേൾക്കുന്നുണ്ടാവാം, പലതും അറിയുന്നുണ്ടാവാം, പക്ഷേ എല്ലാ കേൾവിയും ഒരുപോലെയല്ല, എല്ലാ അറിവും ഒരുപോലെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താല് സോറി. അവൻ ക്ലാസ്സിൽ ഒച്ചമിളി കൂട്ടുന്നുണ്ട്, എന്തൊക്കെ ക്ലാസ്സിൽ ഒച്ചമിളി കൂട്ടിയാല് സോറി. അതിന്റെ വലിയൊരു തത്വം നന്മയുള്ള മനസ്സ് എന്നുള്ളതിൽ പറയേണ്ടതുണ്ട്. സോറി, ഞാൻ നിർത്താ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് അങ്ങനെ. അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ? ആണോ? ഖുർആൻ ഹൽ എന്നൊക്കെ പറഞ്ഞിട്ടാ ചോദിച്ചിരുന്നു. ചില്ലറ ചോദ്യം ഒന്നും അല്ല അത്. അങ്ങനെ അല്ലാഹു തആല ചോദിക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കുറെ രഹസ്യം ഉണ്ടാവും. അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ? എല്ലാം നമുക്ക് ഉറപ്പാണ്. അതിന്റെ അർത്ഥം എന്താ? 10 ആൾക്കാർ അറിവുള്ളവരും 10 ആൾക്കാർ അറിവില്ലാത്തവരും, ഇവര് ശരിയല്ല, ഇവര് ഉഷാറാണ്, അല്ലെ? 10 ആറ് അറിവുള്ളവർക്കും ഉഷാർ, അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണെന്ന് നമുക്ക് ഉറപ്പല്ലേ? സമന്മാരാണോ? അല്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ അങ്ങനെ ഒന്ന് കിടക്കുന്നുണ്ട്. അറിവുള്ളവർ സമന്മാരാണോ? അറിവുള്ളവർ അറിവിന്റെ കാര്യത്തിൽ തന്നെ സമന്മാരല്ലാതെ നമ്മൾ മറന്നു പോവരുത്. അല്ലാഹു തആല ചോദിച്ചതിൽ വലിയ ആശയമുണ്ട്. സമമാണോ? അറിവുള്ളവർ അറിവിന്റെ കാര്യത്തിൽ സമമാണോ? 1000 വിദ്യാർത്ഥികൾ BCOM ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരേ അധ്യാപകർ, ഒരേ സിലബസ്. ഈ 1000 വിദ്യാർത്ഥികളുടെ അറിവ് സമമാണോ?
അറിവുള്ളവർ അറിവിന്റെ കാര്യത്തിൽ തന്നെ സമന്മാരല്ല. വല്ലതിനലായാലമുൻ അറിവില്ലാത്തവർ അറിവില്ലാത്തതിന്റെ കാര്യത്തിലും സമന്മാരല്ല. അതുകൊണ്ട് വിശാലമായ ചർച്ചയാണത്. അതുകൊണ്ട് അവനങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ദീനിനെയോ മാതാപിതാക്കളെയോ വിഷമിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ല മനസ്സ്, നന്മയുള്ള മനസ്സ്, ജീവിക്കാൻ എന്തൊരു സുഖ. അതിന് ഫസ്റ്റ് ഒഴിവാക്കേണ്ടത് ജാട, ആവശ്യമില്ലാത്ത സ്റ്റൂളിട്ട് നടക്കലൊക്കെ ഒഴിവാക്കുക. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മുടിയൊക്കെ അങ്ങനെ ബാപറി നിർത്തുന്നത് ഒഴിവാക്കുക. എപ്പോഴും താഴ്മയുള്ള നന്മയുള്ള മനസ്സുമായി ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. ആ അനുഗ്രഹത്തിന്റെ വിശാലമായൊരു കൂട്ടമാണ് ഇരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇത് അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയും സ്നേഹവും നന്മയുള്ള സ്നേഹമുള്ള അനുസരണയുള്ള മനസ്സും ഉണ്ടാവണം. അതിന് അല്ലാഹു അർഹമായിട്ടുള്ള ബുദ്ധിയും തന്റെ ഇടവും നമുക്ക് നൽകട്ടെ. അങ്ങനെയുള്ള നല്ലൊരു സമൂഹമുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തൊരു സുഖം ഉണ്ടാവും ജീവിക്കാന്. കാണുമ്പോ തന്നെ അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. സുഖല്ലേ? എന്തൊരു നേരം കാത്തുക്കണേ. എനിക്ക് എന്ത് പണി? ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വിട്ടുവീഴ്ച, സ്നേഹം, വിനയം എല്ലാം ഉള്ള മനസ്സ് നൽകട്ടെ. അതൊക്കെ തന്നെയാണ് നന്മയുള്ള മനസ്സ്. നന്മയുള്ള മനസ്സിന്റെ ഒരൊറ്റ പോയിന്റ് പറയാൻ കഴിഞ്ഞുള്ളൂ, അതെന്താണ്? സ്നേഹം, അനുസരണ. ഇനി അനുസരണ എങ്ങനെ കിട്ടും? അങ്ങനെ കുറെ കുറെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. പക്ഷേ സമയമില്ല, സോറി. ഇൻഷാല്ലാ ഇനിയും എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടുമുട്ടാം. അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാകട്ടെ. എല്ലാവരും പരസ്പരമൊക്കെ പൊരുത്തപ്പെടുകയൊക്കെ ചെയ്യണം എപ്പോഴും ഏത് സമയത്തും. അതേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാട്ടെ. എന്തേലും ഹേക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ലാതെ സൈറ്റാള എന്ന് പറഞ്ഞു പോക്കല്ല. അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ട, നന്മയുള്ള മനസ്സ്. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കൈവന്ദിച്ചേ. ഞാൻ കഴിഞ്ഞ താതിക്ക് ഇനി ഒന്നുകൂടി വന്ദിച്ചേ. ഇനി ഈ തള്ളവിരൽ ഉണ്ടോ, ഇതിനെന്താ ചിലവർ അപ്പം വരൽ എന്നൊക്കെ പറയും. അപ്പം വരലോ തള്ളവിരലോ, അതൊന്നെടുത്തിട്ട് ആ തള്ളവിരലിനോട് ചേർത്തിട്ട് നിങ്ങളുടെ നടുവിരൽ ഒന്ന് പിടിച്ചേ. നടുവിരൽ ഓക്കെ. ഇനി നല്ല ഹെട്രോ കിട്ടണമെങ്കിൽ, ജീവിതത്തിന്റെ നല്ല പുരോഗതിയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ന്യൂട്രോൺ ഒക്കെ ഒന്ന് വർക്ക് ചെയ്യണം. ഒന്ന് ഉഷാറാവട്ടെ. അടുത്ത സാറ് ക്ലാസ് എടുക്കുമ്പോ ഉന്മേഷത്തോട് കൂടി ഇപ്പൊ ഈ കേട്ടതൊക്കെ കൂടിയിട്ട് മൊത്തം അങ്ങോട്ട് ഉഷാറായിട്ട് ഇൻഷാ നമ്മുടെ ക്യാമ്പ് കൊണ്ട് വിജയിക്കണം. അതിനൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. നന്നായിട്ട് വായ വിളിച്ച് എന്നിട്ട് ആ അവസാനം പുഞ്ചിരിച്ചിട്ട് നിർത്തണം. അല്ലാതെ ടെൻഷൻ ആവല്ല. നന്നായിട്ട് 30% പേശികളെ മുഖത്ത് നമ്മൾ എടുക്കുന്നുള്ളൂ. 100% 70% ഉറങ്ങിക്കെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് വന്ന് ചിരിക്കാനും സന്തോഷിക്കാനും കഴിയാത്തത്. അതിനുള്ളൊരു തെറാപ്പിയാണ്. ഇതൊക്കെ ചെയ്യണം. നമ്മുടെ സ്വന്തം ശരീരത്തെ തിരിച്ചറിയാൻ അള്ളാനെ തിരിച്ചറിയും. അത് തിരിച്ചറിയാൻ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ശരീരത്തിൽ. അപ്പൊ ഒന്ന് പിടിച്ച് റെഡി, നന്നായിട്ട് വായ തുറക്കുക. ആ തള്ളവരലും ചെറുവരലും കൂടിയിട്ട് പിടിക്കുക. ഇതൊക്കെ ന്യൂട്രോ ഹെട്രോ ഹോം പറഞ്ഞ് കുറെ പറയാണ്ട്, ഒന്നും ഇപ്പൊ ടൈമില്ല. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ആന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചിരിച്ചിട്ട് അവസാനിപ്പിക്ക. ലാസ്റ്റ് വൺ. എന്താണ് താങ്ക് യു. അസ്സലാമു അലൈക്കും.